നമസ്കാരം ചേട്ടാ. നമസ്കാരം. പണികൾ എവിടം വരെ? ഈ സൈഡിലുള്ള ജോലിയൊക്കെ തീർന്നു ചേട്ടാ. ഇനി ഈ സൈഡിലുള്ള ജോലി തുടങ്ങാനുണ്ട്. ഇനിയും കുറെ തീരാനുണ്ടല്ലോടാ. അവിടെ കുറച്ച് വെള്ളം വിടാനുണ്ട് ചേട്ടാ. ഓഹോ. ഹലോ. ആ പറയൂ വക്കീൽ സാറേ. ആ കാശി സാറേ, നിങ്ങൾക്കൊരു പ്രശ്നമുണ്ട്. എന്താണ്? കോറിയുടെ മേലിൽ വിക്രം ഭായിയുടെ കണ്ണ് പതിഞ്ഞിട്ടുണ്ടത്രേ. കുറെ ദിവസമായി നോക്കിയിരിക്കേ. ഇപ്പൊ സൈറ്റിലേക്ക് വരുന്നുണ്ടത്രേ. ആരാടാ ഈ വിക്രം ഭായി? സിറ്റിയിലെ എല്ലാ കൺട്രോളും അവന്റെ കയ്യിലാണല്ലോ. അത്രയ്ക്ക് പവർ ഉണ്ടോ അവന്? കാശി സാറേ, അവൻ റൌഡിയല്ല, മാഫിയയാ, മാഫിയയുടെ ഡോണാ. എന്റെ വക്കീൽ താൻ മിണ്ടായിരിക്കും. മാത്രമല്ല കാശി സാറേ, ഇന്ത്യയിലുള്ള ഓരോ പൊളിറ്റീഷ്യനും അവന്റെ കൺട്രോളിലാ. അതിന് ഞാൻ എന്ത് ചെയ്യണമെന്നാ? പേടിച്ച് അകത്തിരിക്കണോ? ഭയപ്പെടൊന്നും വേണ്ട കാശി സാറേ, എല്ലാം അവസാനിപ്പിച്ച് എവിടേക്കെങ്കിലും ഓടിപ്പോയിക്കോ. കാശ് പിന്നെ ഉണ്ടാക്കാം, പക്ഷെ ജീവൻ പോയാൽ പിന്നെ തിരിച്ചു കിട്ടില്ല. ബോംബിനും ഭീഷണിക്കൊന്നും മുട്ടുമടക്കുന്ന സാധാരണ കാശിയല്ല ഞാൻ. ഗംഗാപുരി കാശിയാ. വരട്ടെ, ഞാൻ ആരെന്ന് കാണിച്ചു കൊടുക്കാം. ഇവന്റെ പേരാണ് ടഗു, ഷാർപ്പ് ഷൂട്ടർ. വിക്രം ഭായരുടെ അടുത്ത് 2 വർഷമായി ഇവൻ ജോലി ചെയ്യുന്നുണ്ട്. ഇവന്റെ പേര് ജാഫർ. ഇന്ത്യയിൽ ഫെയർ കറൻസി മാറ്റണമെങ്കിൽ, വെപ്പൺ സപ്ലൈ നടക്കണമെങ്കിലും ഇവൻ മുഖേന മാത്രമേ നടക്കുകയുള്ളൂ. ഡാ കാശി, ഈ ക്വാറി മര്യാദയ്ക്ക് ഞങ്ങളുടെ പേരിൽ എഴുതി വെച്ചേക്ക്, അല്ലെങ്കിൽ നിനക്ക് നിന്റെ ജീവൻ നഷ്ടപ്പെടും. എന്റെ പൊന്നനിയന്മാരെ, ഞാൻ പറയുന്നതൊക്കെ, എന്റെ കല്യാണം കഴിഞ്ഞ് കുറച്ചു നാളേ ആയുള്ളൂ. ഞാനൊരു പാവോ? എന്നെ വിട്ടേക്ക്. എന്റെ ആകെയുള്ള സമ്പാദ്യമായി ഈ ക്വാറി, എന്നെ വിട്ടേക്ക്. ഇങ്ങനെയൊക്കെ പറയുമെന്ന് കരുതിയല്ലടാ. ക്വാറി നിന്റെ അപ്പന്റെ അപ്പൂപ്പന്റെ മകനാണോ? നിനക്ക് എഴുതിത്തരാൻ. ഡാ കാശി, നീ വലിയ തെറ്റാ ചെയ്യുന്നത്. എന്റെ പൊന്നനിയാ, എന്നെ വിട്ടേക്കനിയാ. എവിടെ വേണേലും ഞാൻ ഒപ്പിട്ട് തരാം. ഓരോപ്പല്ല, രണ്ടും ഒപ്പിട്ട് തരാം. നിന്റെ ദൈവത്തിനോട് നല്ലോണം പ്രാർത്ഥിച്ചോ, ആയുസ് വർദ്ധിക്കാൻ. വായന്റെ കൂടെ വല്ല പ്രശ്നത്തിന് നിന്നാ പിന്നെ നിന്റെ ജീവിതം. തലസ്ഥാനത്ത് ലൈൻ മാഫിയ വീണ്ടും ഉയർന്നെഴുന്നേറ്റിരിക്കുന്നു. ചെല്ലപ്പള്ളിക്കടുത്തുള്ള ക്വാറി വീണ്ടും അപകരിച്ചിരിക്കുന്നു. സംശയാസ്പദമായി വിക്രം ഭായിയുടെ ആൾക്കാർക്കെതിരെ കേസ് നീങ്ങിയിരിക്കുന്നു. കേസിന് പുറകെ അന്വേഷണ സംഘം. ഇതേക്കുറിച്ച് പുതിയതായി ചാർജ് എടുത്തിരിക്കുന്ന സിറ്റി കമ്മീഷണർ നമ്മോട്. ആ വിക്രം ഭായിനെയും അയാളുടെ കൂട്ടരെയും ഞങ്ങൾ ഉടൻ തന്നെ പിടിക്കുന്നതായിരിക്കും. ആ വിക്രം ഭായിന്റെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ആയി കഴിഞ്ഞു. എന്തിനാടാ ഇങ്ങനെ അടിച്ചത്? മര്യാദക്ക് വിളിച്ചപ്പോ ആള് വലിയ വീരവാദം മുഴക്കി, അതുകൊണ്ട് പിടിച്ചോണ്ട് വന്നതാ. നീ ഇത് കണ്ടില്ലേ? നമ്മൾ വിളിക്കുമ്പോ ഓടി വരാൻ ഇദ്ദേഹം എന്താ സാധാരണ ആളാണ്? എന്താ സാറേ അങ്ങ് എഴുന്നേറ്റത്? ഇരുന്നാട്ടെ, ഇരുന്നാട്ടെ. എടാ, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കമ്മീഷണറാണ് ട്രെയിൻഡ് അറ്റ് ജാർഖണ്ഡ്. ഇതാ നോക്ക് സാറേ, ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കാത്ത ഒരു സത്യം പറയട്ടെ. ഒരു മനുഷ്യൻ ജീവിതത്തിൽ മുന്നേറുവാൻ ഓടിക്കൊണ്ടേയിരിക്കും. പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ഒരു 10th class പയ്യനുണ്ടെങ്കിലേ അവന്റെ ലക്ഷ്യം എന്തായിരിക്കും? എക്സാമിൽ സ്റ്റേറ്റ് റാങ്ക് വാങ്ങണമെന്നാണ്. ഒരു യുവാവിന് എന്തായിരിക്കും ആഗ്രഹം? നല്ല സുന്ദരിയായ ഒരു പെണ്ണ് ഭാര്യയായി വരണമെന്നല്ലേ? നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം? സ്ട്രിക്റ്റ് പോലീസ് ഓഫീസർ ആകണമെന്നാണ് ആഗ്രഹം. അതുപോലെ എനിക്കും ഒരു സ്വപ്നമുണ്ട്, ലോകത്തിലെ തന്നെ നമ്പർ 1 ഡോൺ ആകണമെന്ന്. ഹാപ്പിയായി എന്റെ റേഞ്ചിന് 3 കൊലയും 4 റേപ്പും ചെയ്തുകൊണ്ടിരുന്നപ്പോ
നിങ്ങളെപ്പോലുള്ള പോലീസുകാരൻ നായെ പോലെ കുറുക്ക് വരികയാണ്. നീ കുറുക്ക് വരാതിരിക്കാൻ നിനക്ക് എത്ര രൂപയാണ് വേണ്ടത്? ഏയ്, നിന്റെ ഈ പണം മേടിക്കുന്ന രാഷ്ട്രീയക്കാരും പോലീസുകാരും ഒക്കെ ഉണ്ടാവും, പക്ഷെ എന്നെ അതിന് കിട്ടില്ലടാ പട്ടി. നീ പറയുന്നതൊക്കെ അക്ഷരം പ്രതി അനുസരിക്കാൻ എന്നെ കിട്ടില്ലടാ, മനസ്സിലായോ? എന്താടാ ഇത്? വലിയൊരു ഓഫീസറാണെന്ന് കരുതി ബഹുമാനിച്ച് ഇരുത്തി സംസാരിച്ചോണ്ടിരുന്നാലേ, അവൻ നമുക്ക് പണി തരാൻ നോക്കിയല്ലേ. ഇത് ഇവന്റെ തെറ്റല്ലടാ, ഈ ഡ്രസ് ഇട്ടിരിക്കുന്ന എല്ലാവരുടെയും തെറ്റാ. സിൻസിയറിറ്റി സിൻസിയറിറ്റി എന്ന് പറയും, ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടേ? ഇതാ നോക്കി എസ് ഐ സർ, ഇയാള് ജോബിൽ വളരെ സിൻസിയർ ആയിരുന്നു, മരിച്ചുപോയി. ഏയ്, എടുത്തോണ്ട് പോടാ. ബ്രേക്കിംഗ് ന്യൂസ്: റോഡ് ആക്സിഡന്റിൽ മരിച്ചുപോയ കമ്മീഷണർ. ഇന്നലെ പുതിയതായിട്ട് ചാർജ് എടുത്ത പോലീസ് കമ്മീഷണർ ആക്സിഡന്റിൽ മരണമടഞ്ഞു. ഈ സംഭവത്തിനെ കുറിച്ച് മുഖ്യമന്ത്രി ഉടൻ തന്നെ ആഭ്യന്തരമന്ത്രിയുടെ അന്വേഷണ സംഘത്തെ തയ്യാറാക്കാൻ പറഞ്ഞു. ഈ വിക്രം ഭായ് വരുന്നവരെയും പോകുന്നവരെയും കൊന്നുകൊണ്ടിരുന്ന പിന്നെ എന്താവന? എത്ര വലിയ കളിക്കാരനാണെങ്കിലും ഒരു അവസാനം ഉണ്ടാവാതിരിക്കില്ല. അതുപോലെ ഇവനെ അവസാനിപ്പിക്കാനും ഒരുത്തം വരും. ചെക്ക്. എടീ, ഞങ്ങളുടെ മേത്താണ് നീ കംപ്ലൈന്റ് ചെയ്യുന്നത്? അല്ല, എന്താ ഇത്? ഇവളെന്താ ഇവിടെ വന്ന് കുടുങ്ങിയിരിക്കുന്നത്? ഇവളെ എങ്ങനെ രക്ഷിച്ചേ മതിയാവും. ഇപ്പൊ ആരാടി നിന്നെ രക്ഷിക്കാൻ പോകുന്നത്? വഴിന്ന് മാറി നിക്കടാ. രാവിലെ തന്നെ ആരുടെ മെക്കിട്ട് അടിക്കാറാൻ പോയി? ഇത്ര ആൾക്കാർ നിന്റെ പിന്നാലെ കൂടിയിരിക്കുന്നു. ആ വിക്രം ഭായിന്റെ അടുത്ത് പറഞ്ഞാൽ നീ കേക്കില്ല അല്ലേ? എങ്ങോട്ടാടോ പോയത് അവള്? അവരെവിടെ പോയെന്ന് അറിയില്ല. എന്തിനാ നീ എന്നോട് പറയാതെ വന്നേ? നിനക്കറിയാതെ പ്രൊമോഷൻ വാങ്ങിക്കാന്ന് വെച്ചിട്ടാ ആ വിക്രം ഭായെ കുറിച്ചുള്ള എല്ലാ രഹസ്യങ്ങളും ദാ ഇതില് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം ഇതില് റെക്കോർഡ് ആയിട്ടുണ്ട്. ശരി, അതിങ്ങോട്ട് നോക്കട്ടെ. ആ, ഞാൻ തരില്ല. കൂടുതൽ എനിക്ക് ഓടാൻ വയ്യ. നിങ്ങള് അവിടെ നിക്കാനാ പറഞ്ഞത്? അടിപൊളിയായിട്ട് ഇപ്പൊ വാടാ. നിങ്ങൾ ഇനി എങ്ങനെ രക്ഷപ്പെടും ഞാനൊന്ന് കാണട്ടെ. അതൊക്കെ ഞാൻ കാരണം സംഭവിച്ചത്. എനിക്ക് നീ കൺഗ്രാറ്റ്സ് ചെയ്യണം. എന്തിനാടാ? നിനക്ക് ആ കാര്യം അറിയില്ലല്ലേ. ഇവൻ അവന്റെ മുറപ്പണ്ണിനോട് കല്യാണം നിശ്ചയായി. ഈ ലോകത്തുള്ള എല്ലാവർക്കും കല്യാണം ആകും, എന്നെ ഒഴിച്ചു. എന്താ? കൺഗ്രാറ്റുലേഷൻസ്. ഓ, താങ്ക് യു. മണ്ടൻ ഒന്നും മനസ്സിലായിട്ടില്ല. ഓക്കേടാ, ബൈ 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 സ്വപ്ന. ബൈ. എടാ മച്ചു, നമ്മുടെ കല്യാണം എപ്പോഴാ? ആഹാ, നീ അങ്ങനെ സംസാരിക്കുമ്പോ മനസ്സിന് എന്ത് സുഖമായിരുന്നു.
മിഴിമുന മുത്താം എന്നും കൂട്ടാവാം, മിന്നാമിന്നാൽ നോട്ടമിഴിഞ്ഞും കണ്ണി ചിരകാവാം, മഴ മിന്നൽ ചില്ലകളാവാം, മുകിലും മക്കം വിളിയേകാം, കുളിരീന പാട്ടികളാവാം, കുരുകാപ്പും പാട്ടുകളാവാം, വലവീശി കാറ്റിനു കാശി തുമ്പ കൊടുക്കാം, വാ 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 ചിക്കി 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 തകതയാടാൻ വാ, ബിഗി 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 പൂക്കനി കൊള്ളാൻ വാ, മിന്നിത്തെന്ന മിഴിമുന മുത്താം എന്നും കൂട്ടാവാം, മിന്നാ മിന്നാൽ നോട്ടമൊഴിഞ്ഞും കണ്ണി ചിരകാവാം. ചെമ്പകഗന്ധവന പ്രാവായി സൗഗന്ധിക മെയ്യിൽ കൂടേറാം, പൂനു കൂട്ടിൽ കൂട്ടിനു കൂട്ടി കാത്തു വെക്കാം ഞാൻ, ചിന്നിയുരഞ്ജനരാവായി മെയ്യാലയുരഞ്ജലിയേകാം ഞാൻ, നെഞ്ചിലെ മഞ്ഞിൻ പൊന്നില നീരിൽ നീന്തി നീരാടാം, ൊളുത്തിയ രാത്രിങ്ങൾ പെൺ കൊക്കിനു തീറ്റ കൊടുക്കാൻ വാ, നിദ്രയിലെന്നും സ്വപ്ന കയ്യാൽ മുദ്രകൾ കാട്ടി വിളിക്കാൻ വാ, എത്താപ്പൂച്ചിത്തിരവാവേ മത്താപ്പൂച്ചുന്തരിവാവേ, കാണാ പൊൻ കയറായി മെയ്യിലെ വെണ്ണ കടഞ്ഞു നുകർന്നിടാം ഞാൻ, ചിക്കി 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 തകതയാടാൻ വാ, മിന്നിത്തെന്നാം മിഴിമുന മുത്താം എന്നും കൂട്ടാവാം, മിന്നാമിന്നാൽ നോട്ടമിഴിഞ്ഞും കണ്ണി ചിരകാവാം. അക്കരയുള്ള മുളങ്കാട്ടിൽ വന്നിക്കിളിയിട്ട കുയിൽ പാട്ട്, പട്ടുറുമാലിൻ തൊട്ടിലു കെട്ടാൻ കാത്തിരുന്നിടാ, അത്തരി ചുട്ടു വിളമ്പാൻ ഞാൻ നിൻ ചക്കരവാക്കിന വിഞ്ഞാവാ, അന്തിരി വീട്ടിൽ അന്തിനിലാവിൽ ചുംബനം നൽകാം, ചന്ദ്രനദിക്കരയോരത്തിൽ സുഖമന്ത്ര രഹസ്യം അറിഞ്ഞിടാം, സുന്ദരമേനിയെ മീട്ടാനായി ഒരു തമ്പുരുവെന്നു നിലച്ചോളാം, സംഗീത സംഗതി പോലെ എന്നിൽ സംഗതി നേടൂ, എല്ലെണ്ണത്തുള്ളി കണക്കെ തെളിയുന്നൊരു മറുകിലുറങ്ങാം, മയിൽ നൽകും പീലിക്കാവിൽ പാലപ്പൂവാൽ നിന്നെ മൂടാം, ചിക്കി 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 തകതയാടാൻ വാ, മിന്നിത്തെന്നും മിഴിമുന മുത്താം എന്നും കൂട്ടാവാം, നോട്ടമൊഴിഞ്ഞും തന്നി ചിരകാവാം. ആ കോറിയുടെ കാര്യമെല്ലാം ക്ലിയർ ചെയ്തേക്ക്. നമസ്കാരം ഭായ്. മിനിസ്റ്റർ സാറേ ഇരുന്നാട്ടെ. എന്താ മിനിസ്റ്റർ പെട്ടെന്ന് ഇങ്ങോട്ട്? ആ മോളുടെ കല്യാണം നിശ്ചയിച്ചു. ഓ കൺഗ്രാജുലേഷൻ. നിങ്ങളുടെ മകളുടെ പേരിലാ കോറി രജിസ്റ്റർ ആയിരിക്കുന്നത്. രംഗ പേപ്പേഴ്സ്. ഓ താങ്ക് യു വെരി മച്ച്. നിന്റെ ആവശ്യം ഞാൻ അറിയേണ്ട ആവശ്യമില്ല. എനിക്ക് ആവശ്യമുള്ളപ്പോ ഞാനത് തന്നു. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നമസ്കാരം ഭായ്. നമസ്കാരം. നിങ്ങൾ പറഞ്ഞ വെപ്പൺസ് ഒക്കെ എത്തി, എവിടെയാ ഡംപ് ചെയ്യേണ്ടത്? ടഗ്ലു ഭായ്, എന്താ പറയുന്ന? ചരക്ക് ഗോഡൗണിലേക്ക് മാറ്റാൻ പറഞ്ഞത്. ഓ അത് ശരി. ഷമീർ എവിടെ? ഞങ്ങൾ ക്വാറിയിലുണ്ട് ചേട്ടാ. എന്ത് പറ്റിയടാ ചേട്ടാ? ഒരുത്തൻ നമ്മുടെ പിള്ളേര് തല്ലി ചേട്ടാ. നിനക്ക് ഇങ്ങനെ പറയാൻ നാണമല്ലോടാ. അതല്ല ചേട്ടാ, മിണ്ടാതിരിയടാ. ഞാൻ ഇപ്പൊ വരെ നിങ്ങൾ അവിടെ തന്നെ വെയിറ്റ് ചെയ്യും. ആ പതുക്കെ ചെയ്യടാ. അവന്മാരെങ്ങ എന്റെ കൈ കിട്ടി കൊന്ന് കുഴിച്ചു മൂടി ഞാൻ. അവിടെ നിക്കേ. ആരാടാ നിങ്ങള്? ഒരാളെ കൊല്ലണം. ഒരു മിനിറ്റ് നിൽക്കും.
ശരി വാ ചേട്ടാ, നിങ്ങളെ കാണണോ? അത്ര 100,000 ആവും. 2,000,000 വാങ്ങിക്കോ. എന്നാ ഫോട്ടോ ഉണ്ട്. ഇങ്ങോട്ടതാ. എപ്പോ തീർക്കും? ജോലി തീരുമ്പോ ഞങ്ങൾ വിളിച്ചോളാം. ഇപ്പൊ ചെല്ല്. എടേ പോയേ പോയേ. ചേട്ടാ ഫോട്ടോ. ചേട്ടാ ആരാടാ നിങ്ങള്? എന്നെ കൊല്ലാൻ എനിക്ക് തന്നെ കാശ് തരുവാണോ? ഞങ്ങളെ കൈകൊണ്ട് തന്നെ ഞങ്ങളെ കണ്ണ് കുത്തിപ്പിടിക്കാൻ നോക്കുവാണോ? ധൈര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ റൗഡികളുടെ സ്വന്തം വിചാരിച്ചോടാ. അത് ജനിക്കുമ്പോൾ തന്നെ കൂടെ ഉണ്ടാവുന്നടാ. അടിച്ചു കൊല്ലടാ അവനെ. ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ തന്നെ കൊല്ലാൻ നോക്കുവാണ് നീ? നിന്നെ പോലെ ഒരുത്തൻ ജീവനുടരുന്ന ഈ നാട് ഒരിക്കലും നന്നാവില്ലടാ. അതുകൊണ്ടൊക്കെ നിന്നെ വെച്ചിരിക്കുന്നത് ഒരിക്കലും നല്ലതിനല്ല. നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാലുണ്ടല്ലോ. എല്ലാവരും കൂടി ചേർന്ന് ഡാ ഡാ എന്ന് ഒച്ച വെക്കലടാ. ധൈര്യം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വാടാ. ഷമീർ എവിടെയാ നോക്ക. ചേട്ടാ ബായി വിളിച്ചു പറയ. ബായിന് ഫോൺ ചെയ്താ നമ്മുടെ ജീവനാടാ ആപത്ത്. ആദ്യം ഷമീറിനെ കൊന്നത് ആരെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ആരാടാ കൊന്നത്? Gentlemen, boys and girls and all the fans, here comes the power king and we call him Gabbar Singh. Ofira da chetanada power star Pavan Kalyan chetan chetante peru parayan oru yogyatha venam adenikku venda nirthana parnadu adeyathinte fans aa njangal adeyathinu vendi jeevan vare kodukku adeyathinte peru parayunnu thettano peru upayogikkunnathu thettilla. സ്റ്റാർട്ട് ചെയ്തോളൂ. And we call him Gabbar Singh. ലിക്കർ സിംഗിന്റെ ഫോബിയോ എഴുതിക്കോളൂ. മാധ്യം കൊള്ളാം ട്ടോ. ആശാനെ ഞങ്ങൾക്കും കൂടെ അടിച്ച് തോല് വിളിക്കും. പറയുന്നനുസരിച്ച് മതി. എന്നെ പഠിപ്പിക്കാൻ വരുന്നു. ഞാൻ ആരാന്ന് ഇനി ഉമ്മർക്ക് മനസ്സിലായിട്ടില്ല. ആശാനെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് പോലീസ് അല്ലേ, നമുക്ക് കാശ് കിട്ടുമോ? ഗുഡ് ക്വസ്റ്റ്യൻ.
ഇന്ത്യയിൽ പോലീസുകാരൻ കാശ് ചോദിച്ചാൽ തരില്ലെന്ന് ആരും പറയില്ല. ഒരുത്തൻ 50 രൂപ തരും, ഒരുത്തനാണെങ്കിൽ 100 രൂപ തരും, മറ്റൊരുത്തനാണെങ്കിൽ 500 രൂപ തരും. അങ്ങനെ ആരായാലും തന്നേ പറ്റൂ. നമ്മുടെ ഇന്ത്യയിൽ കറൻസി മാറാത്തത് വരെ പണം കമ്പൽസറി തന്നേ പറ്റൂ. അങ്ങനെ തന്നില്ലെങ്കിൽ എന്നോട് പറയൂ, ഞാൻ വരാം. ഓക്കേ ഓക്കേ. എടാ ലൈസൻസ് എന്തേ ആർസി ബുക്ക് എടുക്ക, എടുക്കടാ വണ്ടിന്റെ പേപ്പർ എടുക്ക. ആ ഇത് ഇത് മതി. ആ ഇനി വിട്ടോ വിട്ടോ വിട്ടോ, നിക്കല്ലേ വിട്ടോ വിട്ടോ. ഇങ്ങോട്ട് താടാ. എന്നെയാണ് വിളിക്കുന്നത്, അങ്ങനെയാണ് അവക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായിക്കാം. എന്ന് വെച്ചാ ആ പെണ്ണെന്തിനാ എന്നെ വിളിക്കുന്നത്? ഇത്രയും മനോഹരമായ ആളുടെ മുന്നിൽ വെച്ചിട്ട് മറ്റേ എങ്ങനെ സാറെ വിളിക്കുക? കറക്റ്റ് സാർ, ശരിയാണ് പറഞ്ഞത്. 407 ഐ ലവ് യു. തൈല് കാണിക്കാൻ നിക്കല്ലേ ആശാനെ, പെണ്ണു പോവും, വേഗം വിട്. ഇതൊന്നും ഇവിടെ വേണ്ട, റൂമിൽ മതി. അവളുടെ രാവുകൾ ഓർമ്മ വരുന്നല്ലോ. ഞാനാണ് റണ്ണിങ്ങിൽ ഇറങ്ങിയത്, കണ്ടിട്ട് അങ്ങനെ തോന്നില്ലല്ലോ. കാശ് ഞാൻ കൊടുത്തതാ, കൊണ്ടുപോവാൻ പറഞ്ഞിട്ട്. എന്തിന്? രാത്രിയിൽ വരാൻ പറഞ്ഞു. ഞാൻ വിശ്വസിക്കില്ല. നീയാണ് സത്യം. ആശാനെ ആശാനെ, ഞാൻ കൂടെ വന്നോട്ടെ ആശാനെ, ഞാൻ കൂടെ വരട്ടെ ആശാനെ. പ്ലീസ് ആശാനെ. ക്രിക്കറ്റ് ഗ്രൗണ്ടാണ്, 11 പേര് കളിക്കാൻ. സിംഗിൾ ഗ്രൗണ്ടാ, സിംഗിൾ ബാറ്റ്സ്മാൻ പാടുള്ളൂ. ഞാനൊരുത്തം കളിച്ചാ മതി. ആരെയാ വേണ്ടത്? ബായിനെ കാണാനാ. ബായ് ബിസിയാണ്. നമ്മുടെ ആള് തന്നെയാ, വിളിച്ചോണ്ട് പോയിക്കോ. ശരി വരൂ. നമസ്കാരം ഭായ്. നമസ്കാരം ഭായ്. വാടോ. ഭായ്, ആ എക്സ് മിനിസ്റ്ററിനെ ഇല്ലാതെയാക്കണം. മാറ്റർ എന്താ? ഞങ്ങളുടെ പാർട്ടിയെ കുറിച്ച് അനാവശ്യമായിട്ട് പലതും പറഞ്ഞു നടക്കുന്നു. അതുകൊണ്ടാണ് ഭായ് അഡ്വാൻസും കൊണ്ട് ഞങ്ങൾ നേരിട്ട് ഇങ്ങോട്ട് വന്നത്. ഭായ്, ശങ്കർജി ലൈനിലുണ്ട്. ആ പറയൂ ശങ്കർജി. ആ നമ്മുടെ പിള്ളേർ പറഞ്ഞല്ലോ അല്ലേ. ശരി, ഞാൻ നോക്കിയോളാം. അതല്ല ഭായ്, ഏയ് പറഞ്ഞില്ലേ ഡോണ്ട് ഇറിറ്റേറ്റ് മീ. ചെയ്തേക്കാം. മറ്റന്നാൾ അവരുടെ പാർട്ടിയുടെ മീറ്റിംഗ് ഉണ്ട്, അത് കഴിഞ്ഞ ഉടനെ തീർത്തേക്കണം. ഓക്കെ ടോണി. ആ ഭായ്. ആ എക്സ് മിനിസ്റ്റർ ഡേറ്റ് എക്സ്പിരി ആയി പോയി. ഡൽഹി കേസ് കഴിഞ്ഞ ഉടനെ ഒന്നേക്ക്. ശരി ഭായ്. ഹലോ ഡാ, എവിടെയുള്ള? എടാ നീ സ്ഥലത്തെത്തിയോ? ആ ശരി, ഞാൻ അതാ വരുന്നു. അവിടുന്ന് നിൽക്ക്. ബൈ. Thank you.
വണ്ടി വരുന്ന കണ്ടൂടെ, നിന്നെ കൊല്ലാൻ തന്നെയാടാ. ആരാടാ നിങ്ങള്? നിങ്ങളൊരു പാഠം പഠിപ്പിക്കാനാടാ വന്നിരിക്കുന്നെ? തക്കളു, ഞങ്ങളെ പറ്റിക്കാൻ എളുപ്പമാ, പക്ഷെ കൊല്ലാൻ അത്ര ഈസിയല്ല. കൊല്ലണമെന്ന് വിചാരിക്കുന്നവന് ചാവാനും ധൈര്യം വേണടാ. അത് ഞങ്ങൾക്കുണ്ട്, നിങ്ങൾക്കുണ്ടെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ വാട. ഒന്ന് കുഴിച്ചു മൂടറോ മാര. നമസ്കാരം ചേട്ടാ. ഷമീർ എവിടെ? ഷമീറോ ഇപ്പൊ വരും, പുറത്തു വരിക. ഹലോ ബായ്, ഞാൻ എസ് ഐ സംസാരിക്കുന്നത്. ടി വി ഓൺ ചെയ്തേ. എന്തിന്? ഓൺ ചെയ്ത് നോക്ക് ബായ്, അപ്പോഴേ മനസ്സിലാവും. ആലോചിച്ച് നിൽക്കാതെ പെട്ടെന്ന് ടി വി ഓൺ ചെയ്യ് ബായ്. ടി വി ഓൺ ചെയ്ത്. മാഫിയ ഗ്യാങ് വിക്രം ഭായിയുടെ റൈറ്റ് ഹാൻഡ് മരിച്ചിരിക്കുന്നു. ഇതിനെ കുറിച്ചുള്ള വിശദീകരണത്തിന് വേണ്ടി ഞങ്ങളുടെ റിപ്പോർട്ടർ വിമല ലൈനിൽ കാത്തിരിക്കുന്നു. പറയൂ വിമല, എന്തൊക്കെയാണ് നടന്നിരിക്കുന്നത്, എങ്ങനെയാണ് നടന്നത്, എപ്പോഴാണ്, ഒന്ന് വിശദീകരിക്കാമോ? എന്റെ ആൾക്കാരെ കൊന്നത് ആരാണെന്ന്? ബായ് ബായ്, ഷമീർ എവിടെ പോയിന്ന് അറിയില്ല ബായ്. ബായ് എന്തു പറ്റി? ഷമീർ മരിച്ചു ബായ്. എന്തുകൊണ്ട് ഇക്കാര്യം എന്നോട് പറഞ്ഞില്ല? ബായ് അതുകൊണ്ടാ പറയാഞ്ഞത്. ആയിരക്കണക്കിന് ഭൂമി വെട്ടിപ്പ് കൈയേറ്റ കേസിൽ പ്രതിയായ ഷമീറിന്റെ മൃതദേഹം കൽക്കോറിയിൽ നിന്ന് കണ്ടെടുത്തു. ആരായിരിക്കും വിക്രം ഭായിയുടെ ആളുകൾ കൊന്നത്? ആഹാ, ബായ് വിളിക്കുന്നു. ഹലോ മിനിസ്റ്റർ, സിറ്റിയിൽ എന്താ സംഭവിച്ചോണ്ടിരിക്കുന്നേ? നീയൊക്കെ എന്ത് ചെയ്തോണ്ടിരിക്കുക ബായ്? അത് അന്ന് ഷമീർ, ഇന്ന് ടോണി. എന്തിനാ നിന്റെ ഗവൺമെന്റും പോലീസും ഒക്കെ? എന്റെ ആൾക്കാർ ഓരോരുത്തരും ചത്തോണ്ടിരിക്കുക. ആരാണ് കൊല്ലുന്നതെന്ന് അറിയണം, ഇല്ലെങ്കിൽ നീ ചാവും. ഇവൻ എന്തൊരു ഭ്രാന്തനാ! ഇവന്റെ ആളുകളെ വേറെ ഏതോ ഭ്രാന്തൻ കൊന്നതിന് എന്നെ കൊല്ലുമെന്ന് ഇവൻ ഭീഷണിപ്പെടുത്തുക. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? ബിയെ പോലീസ് ഉണ്ടല്ലോ സാറേ. ആ, നിനക്ക് ബുദ്ധിയുണ്ട്. എന്താടോ ഡി ജി പി, താനും തന്നെ പോലീസും എന്ത് ചെയ്തോണ്ടിരിക്കുക? സിറ്റിയിൽ ഓരോരുത്തരായി കൊന്നോണ്ടിരിക്കുകയാണല്ലോ. എന്നെ വിശ്വസിച്ച് വോട്ട് ചെയ്ത ജനങ്ങൾക്ക് ഞാൻ എന്ത് മറുപടി പറയാനാ? സാർ അത് പറയെന്താണെന്ന് വെച്ചാ, താൻ കാശ് മേടിച്ച് പോകട്ടിട്ട് എ സിയിൽ കിടന്ന് ഉറങ്ങുകയാണല്ലേ. മീറ്റിംഗിന് ഏർപ്പാട് ചെയ്യേ. നഗരത്തിൽ നടക്കുന്ന കൊലപാതകങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ പരമാവധി ശ്രമിക്കുന്നു ഹോം മിനിസ്റ്റർ. സാറേ, ഇന്റലിജൻസിന്റെ റിപ്പോർട്ടാണിത്. നമ്മൾ പോകുന്ന വഴിയിൽ ടെററിസ്റ്റ് അറ്റാക്ക് ചെയ്യുമത്രേ. എടാ, ആ അറ്റാക്ക് പിന്നെയല്ലേ, ഇപ്പൊ ഈ അറ്റാക്ക് നീ കാണാ. തിരക്ക് കഴിഞ്ഞ ഉടൻ തന്നെ മീഡിയയ്ക്ക് മുമ്പിൽ വരുന്നതായിരിക്കും, ലൈവിൽ കാണാം. സർ, തുടർച്ചയായിട്ടുള്ള കൊലപാതകങ്ങൾ കാരണം ക്രമസമാധാനം ആകെ തകർന്നു. ഇനി ഇതുപോലെ ഒന്നും നടക്കാതിരിക്കാൻ പോലീസ് വേണ്ട നടപടി എടുത്തോളും. അപ്പോൾ ഇതുവരെ നടന്ന കൊലപാതകത്തിന് എന്ത് തീരുമാനം സാർ എടുത്തിരിക്കുന്നത്? ഓൾറെഡി ഈ കേസ് CBI ഏറ്റെടുത്തു കഴിഞ്ഞു. കൊലപാതകം ആര് ചെയ്താലും അവരുടെ മേൽ നടപടി എടുത്തിരിക്കും. ഈ കേസ് അന്വേഷിക്കാൻ CBI ഏൽപ്പിക്കുന്നു സർക്കാർ. ഹലോ ശിവാജി, എവിടെയാ ഉള്ളത്? മിനിസ്റ്ററിന് സെക്യൂരിറ്റി ആയി വന്നിരിക്കുക സാറേ. ഓക്കെ ഓക്കെ, ആ കൊലക്കേസിന് ഡൽഹിയിൽ നിന്നും സ്പെഷ്യൽ ഓഫീസറിന് അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. അയാൾക്ക് ആ കേസ് ഡീറ്റെയിൽ കൊടുക്കണം. ഓക്കെ ഓക്കെ സാർ. ഞങ്ങളെ കൊണ്ടൊരു ചൊക്കും ചെയ്യാൻ കഴിഞ്ഞില്ല, ഇനി പാവം വന്ന് എന്താണോ ചെയ്യാൻ പോകുന്നത്. Yeah.
ഏയ് പോലീസ്, തോക്ക് താഴെയിട്, ഇല്ലെങ്കിൽ ഇവനെ ഞാൻ കൊല്ലും. എന്താടോ ഇത്? അയാൾ പറയുന്ന പോലെ ചെയ്യേ. തുറിച്ചു നോക്കിണ്ട് നിൽക്കുന്ന എന്നെ കൊന്നിട്ടേ താൻ തോക്ക് താഴെയിടും. Don't shoot. വരു സർ, പോകാം. പോലീസ് എന്ന് വെച്ചാൽ പബ്ലിക് സെർവന്റ് ആണെന്ന കാര്യം മറന്ന് കുറെ നാളായി സർ. കാരണം പോലീസുകാരെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കിയില്ലേ. ഒരുപക്ഷെ ഞങ്ങളെല്ലാവരും കയ്യിൽ വളയിട്ടോണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള പാചകം വരെ ചെയ്യേണ്ടി വന്നേനെ. സർ, താങ്കൾ ബാക്ക് സീറ്റിൽ ഇരുന്ന് അസംബ്ലിക്ക് സന്തോഷമായി പോകുന്നുണ്ടെങ്കിൽ താങ്കളുടെ ഫ്രണ്ട് സീറ്റിൽ പോലീസുകാരനുള്ളതുകൊണ്ടാണ് സർ. ഫൈനലി വൺ തിങ് സർ, പോലീസ് എന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ സെക്യൂരിറ്റി അല്ല സർ, പബ്ലിക് സെക്യൂരിറ്റി. താങ്കളും ആ പബ്ലിക്കിൽ ഒരാളാണ് സർ. ടേക്ക് കെയർ സർ. സാറേ സാറേ സാറേ, പ്രശ്നമൊന്നുമില്ലല്ലോ. ആരാടോ പുതുതായി വന്ന ഓഫീസറാ സാറേ, അലക്സാണ്ടർ. ഗുഡ് മോർണിംഗ് സർ, ദിസ് ഈസ് ശിവാജി സർ. പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. ലാസ്റ്റ് ഇയർ എംപിയുടെ മകളെ കിഡ്നാപ്പിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് താങ്കളെ സർ. നൈസ് മീറ്റിംഗ് യു. ദിസ് ഈസ് അവർ ടീം സർ. ഹലോ സർ. വിക്രം സർ. ഹരി സർ. രാജു സർ. ഓക്കേ ബോയ്സ്, വി അലർട്ട്. ദിസ് ഈസ് കേസ് ഫയൽ സർ. ഡീറ്റെയിൽസ് ഇതിലുണ്ട് സാറേ. വിക്രം ഭായ് ആക്ടിവിറ്റീസ് ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? വിക്രം ഭായിന്റെ ലൈഫ് തുടങ്ങിയത് ഹൈദരാബാദിലാ സർ. മാത്രമല്ല രാഷ്ട്രീയക്കാരുടെ വലിയ സപ്പോർട്ട് അയാൾക്കുണ്ട്. ഇപ്പം വിക്രം ഭായ് കൊച്ചിയിലുണ്ട് സർ. ഇവിടെ അവന്റെ ബിസിനസ് ടോണി ഷമീറാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. വിക്രം ഭായ്ക്ക് ഓപ്പോസിറ്റ് ഗാംഗ് ലീഡർ ആരാണ്? ഖാദർ സർ. പക്ഷെ റീസെന്റ് ആയിട്ട് ഖാദറിനെ വിക്രം ഭായ് കൊന്നുകളഞ്ഞു. ഡെഡ് ബോഡി എവിടെയാണ് കിട്ടിയത്? ഷമീറിന്റെ ഡെഡ് ബോഡി ചാലക്കുടിക്ക് അടുത്തൊരു ക്വാറിന്ന കിട്ടിയത്. ടോണിയുടെ ഡെഡ് ബോഡി സിറ്റിക്ക് പുറത്തായിരുന്നു സർ. ഓക്കെ, എനിക്ക് ആ ഡെത്ത് സ്പോട്ട് ഒന്ന് കാണണം. ശരിയമ്മ, നാളെ വിളിക്കാം. ഹായ്ഡാ. ഇതുവരെ നമ്മൾ ചെയ്ത കൊലപാതകങ്ങളെ അന്വേഷിക്കാൻ ഗവൺമെന്റ് CBI ഇറക്കിയിരിക്കുകയാ. അതുകൊണ്ട് നമ്മളൊന്ന് സൂക്ഷിക്കുന്നതാവും നല്ലത്. അതുമാത്രമല്ല, ആ വിക്രം ഭായ് അവരുടെ ആൾക്കാരൊക്കെ മരിച്ചതുകൊണ്ട് നല്ലോണം അലേർട്ടായിട്ടുണ്ട്. ഇനി തൊട്ട് നമ്മൾ വെക്കുന്ന ഓരോ സ്റ്റെപ്പും പെർഫെക്റ്റ് ആയിരിക്കണം. ഒരുപാട് ദിവസമായി നിന്നോടൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കുക. നീ എങ്ങനെയാ വിക്രം ഭായിയുടെ ഗ്യാങ്ങിൽ പോയി ചേർന്ന്? ഇറ്റ്സ് ഓൾ ഡിറ്റർമിനേഷൻ, പെർഫെക്റ്റ് ടൈമിംഗ്, വിൽ പവർ. ഓരോ മനുഷ്യനും ലൈഫിൽ ഒരു ഗോൾ ഉണ്ടാവും, അത് റീച്ച് ചെയ്യാൻ വളരെ ഈസിയാണെടാ. ഞാൻ ഹൈദരാബാദിലേക്ക് വന്നതിന് ശേഷം ഖലീൽ വിക്രം ഭായിയുടെ ഓപ്പോസിറ്റ് ഗ്യാങ്. ആ വിക്രം ഭായിയുടെ എന്റെ അനിയനെ കൊന്നിട്ട് എനിക്ക് തന്നെ ഫോൺ ചെയ്തിരിക്കുന്നു. അങ്ങനെയുള്ളപ്പോൾ അവന്റെ അനിയനെ കൊല്ലുന്നത് വരെ എന്റെ ദേഷ്യം മാറില്ലടാ. ഓക്കെ ഓക്കെ ഡാ. ആ അണ്ണാ, അവന്റെ അനിയൻ നാട്ടിൽ നിന്ന് തിരിച്ചിട്ടുണ്ട്. വരട്ടടാ, വരട്ടെ വരട്ടെ വരട്ടെ, അവൻ മരിക്കാൻ വേണ്ടി വരുവാ ഇങ്ങോട്ട്, വരട്ടെ. ഖലീം വിക്രം ഭായിയുടെ അനുജനെ കൊല്ലുവാൻ വേണ്ടി കാത്തിരുന്ന സമയം ഏതാണോ വിക്രം ഭായിയുടെ ബാച്ചിൽ പ്രതാപ് വരുമെന്നുള്ള പ്രതീക്ഷ ഇരുന്നതും ആ സമയത്താണ്. രണ്ടും ഒരേ സമയത്ത് തന്നെ വന്നു. ചേട്ടാ നന്ദിയുണ്ട്, നന്ദിയുണ്ട്. അത് ശരി, നീ ആരടാ? നീ എന്തിനാ എന്നെ രക്ഷപ്പെടുത്തിയേ? പറയടാ. നല്ലവനായി ജനിച്ചതുകൊണ്ട് മറ്റൊരു മനുഷ്യന് നന്മ ചെയ്യുന്നതിന് പകരം ഒരിക്കലും ദ്രോഹം ചെയ്യരുത്. ഇതാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കാറുള്ളത്. ഇത് നീ വിശ്വസിച്ചാൽ സത്യം, അതല്ലെങ്കിൽ നിന്റെ ഇഷ്ടം. താങ്ക്സ് എടാ, താങ്ക്സ്, താങ്ക് യു വെരി മച്ച്. വാ, എന്റെ ചേട്ടൻ്റെ അടുത്ത് ഞാൻ കൂട്ടിക്കൊണ്ടുപോകും. ചേട്ടാ, ചേട്ടാ. അനിയ, എന്താ പറ്റിയത്?
എന്ത് പറ്റിയെന്ന്? ആ കലിൽ എന്നെ തടഞ്ഞു നിർത്തി. അവന്റെ അനുജനെ കൊന്നതിന് ശേഷം അവന്റെ അഹങ്കാരം അടങ്ങിയിട്ടില്ല. അവനെ കൊന്നേക്ക്. അവനെ കൊന്നു കഴിഞ്ഞു. കൊന്നു ആരാടാ? ഡുഗ്ലു. അതേ ഏട്ടാ. അതാരാടാ? ഇവനാ. എന്റെ കൂട്ടുകാരൻ. ഇവന് സ്വന്തം എന്ന് പറയാൻ ആരും ഇല്ല ഏട്ടാ. നമ്മുടെ കൂട്ടത്തിൽ ചേർക്കാം. ഈ തൊഴിൽ ചെയ്യണമെങ്കിൽ ജീവനിൽ പേടി ഉണ്ടാവാൻ പാടില്ല. മരിക്കാൻ പേടിക്കുന്നവൻ ഈ സമൂഹത്തിൽ ജീവിക്കാൻ ഒരു സ്ഥാനവുമില്ല. ഇത് കണ്ണ് നോക്ക്. ഇതിൽ 3 ബുള്ളറ്റ്സ് ഉണ്ട്. നിനക്ക് 2 സന്ദർഭം തരാം. നിന്റെ സമയം നന്നായിരുന്ന ഞങ്ങളുടെ ഗ്രൂപ്പിൽ, ഇല്ലെങ്കിൽ ശ്മശാനത്തിലേക്ക്. വളരെ നല്ലത്. നിനക്ക് ധൈര്യമുണ്ട്. നീ ഇന്ന് മുതൽ എന്റെ ഗ്യാങ്ങിൽ ഒരുത്തനാ. നീ ഒരുപാട് റിസ്ക് എടുക്കുന്ന പോലെ എനിക്ക് തോന്നുന്നേ. ഫ്രണ്ട്സ് ആണെങ്കിൽ പാർട്ടി മാത്രം ഷെയർ ചെയ്യുന്നവരല്ലടാ, പ്രോബ്ലംസും ഷെയർ ചെയ്യണം. അത് നിനക്ക് വന്നാലും എനിക്ക് വന്നാലും ഒന്ന് തന്നെയാണ്. മറന്നുപോയടാ, അഞ്ജന വിളിച്ചിരുന്നു. നാളെ അവളുടെ ബർത്ത്ഡേ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടടാ. നാളെ വൈശാഖിലേക്ക് പോവാം. എന്തു പറ്റി മാഡം? ഇന്ന് ഒരുപാട് ദേഷ്യത്തിലാണല്ലോ. എന്തെങ്കിലും പറ്റിയോ? അത് സാരല്ല. ഈ പെണ്ണുങ്ങൾക്ക് പ്രേമം വന്നാലും ദേഷ്യം വന്നാലും ഒരിക്കലും നിർത്താൻ പറ്റില്ല. എന്താ പറഞ്ഞത്? വിടടി. വർക്കിൽ കുറച്ച് ബിസിയാണ് ഞാൻ. എന്നാലും ഞാൻ എങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണെന്ന് നിനക്ക് അറിയില്ലേ. ഐ ലവ് യു. ഇതാണ് സാറേ ഷമീറിന്റെ ഡെഡ് ബോഡി കിട്ടിയ സ്ഥലം. ഓക്കെ. ഇവിടുന്ന് ഒരു എവിഡൻസ് കിട്ടിയിട്ടില്ല സാറേ. അത് ശരി. പർട്ടിക്കുലറായി നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലുള്ളവർ ക്ലൂസ് കൊല നടന്ന സ്ഥലത്താണ് അന്വേഷിക്കാറുള്ളത്. കൊല നടന്ന സ്ഥലത്തു നിന്നും ആൾമോസ്റ്റ് 1/2 ദൂരം ഇവിടേക്കുണ്ട്. എന്നുവെച്ചാൽ ടോണിയുടെ കില്ലർ ആൾറെഡി കുറെ നേരമായി ഇവിടെ വെയിറ്റ് ചെയ്ത് കാണും. ഇത്രയും തറപ്പിച്ച് എങ്ങനെയാ സാറേ പറയുന്നേ? സിമ്പിൾ, ഇവിടേക്ക് നോക്കൂ. കില്ലർ ഇവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് വലിച്ച സിഗരറ്റാണിത്. വളരെ ക്ലിയർ ആയിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ് സാർ. അവൻ എത്രത്തോളം ബുദ്ധിശാലിയാണെങ്കിലും ശരി, എവിടെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്ത് കാണും. എവിടെ എവിടെയായിരിക്കും എവിടെയായിരിക്കും ചെയ്തിരിക്കുക? യെസ്, CCTV ക്യാമറ. നിങ്ങൾക്ക് മനസ്സിലാവാത്ത മറ്റൊരു എവിഡൻസ്, CCTV ക്യാമറ ഫുട്ടേജ്. അന്ന് ഇവിടെ എന്താണോ സംഭവിച്ചത് അത് മുഴുവനും അതിൽ റെക്കോർഡായി കാണും. ബ്രിങ് ദാറ്റ് ഫുട്ടേജ് ഇമ്മീഡിയറ്റ്ലി. ഓക്കെ. യെസ് സർ. ഈ അലക്സാണ്ടറിന്റെ അടുത്തു നിന്നും ആ കില്ലർ ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇത്ര താമസിച്ചേ? കൊറേ നേരമായി കാത്തിരിക്കുന്നു. സാർ ഭയങ്കര ഫോമിലാണല്ലോ ഇന്ന്. എന്താണ് ഈ പറയുന്നത്?
നമ്മുടെ കല്യാണം കഴിഞ്ഞ് 6 മാസമായി. ഇന്ന ഒരു ഗ്രീൻ സിഗ്നൽ കിട്ടിയിരിക്കുന്നത്. ഇന്ന് നോക്കിക്കോ, ഞാനൊരു തകർക്കും. എന്തൊക്കെയത്? എന്തേ കാണിക്കുന്ന വിട്ട്, എന്തെത്ര ധൃതി. എനിക്ക് ചെറുപ്പം മുതലേ ഒരാഗ്രഹമുണ്ട്, കണ്ണ് കെട്ടിട്ട് വേണം ആദ്യരാത്രി തുടങ്ങാനായിട്ട്. അത് ശരി. എടി പൊട്ടിപ്പെണ്ണെ, കണ്ണു തുറന്ന് നോക്കിയാലല്ലേ എല്ലാ കാര്യത്തിലും ഒരു വ്യക്തത വരൂ. എങ്കിൽ ഫസ്റ്റ് നൈറ്റ് ക്യാൻസൽ ചെയ്തോളൂ. ഓ, നീ പറയുന്ന പോലെ ഞാൻ കേട്ടോളാം. മൊത്തത്തിൽ ഇരുട്ടാണല്ലോ, ഇനി എന്തിനാ നമ്മള് കണ്ണു കെട്ടി വെക്കുന്നത്? പാ, ഒന്ന് അടങ്ങിയിരിക്കുന്നേ. എന്തോന്നാടി വീണ്ടും? എനിക്ക് വെട്ടവും വേണം, ഇന്ന് കണ്ണും കെട്ടണം. ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? വീതി ഇത് തന്നെയാ പറ്റിയ ശകുനം. കറണ്ട് വരുന്നതിന് മുമ്പ് ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ പാക്ക് ചെയ്യണം. അയ്യോ, കറണ്ട് വന്നല്ലോ, ഇനി എന്താ ചെയ്യാ? ബോസ്, എവിടെന്നാ തുടങ്ങേണ്ടേ? ഇടം പതുക്കെ പറയടാ, മിണ്ടാതിരി. ആശാനെ, നല്ല ബിരിയാണി. പണ്ടാരോ, എഴുന്നേക്കണ, ആദ്യം എഴുന്നേക്കാൻ. ആദ്യം ഇവിടെ നമ്മൾ എന്തിനാ വന്ന്? അത് ചെയ്യാൻ നോക്ക്, ആദ്യം എല്ലാം എടുത്തോണ്ട് വാ, ചെല്ലേ, വേഗം പോ. അതെ, ഞാൻ റെഡിയാ. നിങ്ങളും റെഡിയല്ലേ? നിങ്ങളെ തന്നെ, എത്ര സമയമായി, ഒന്ന് വാന്നേ. ഈ സമയത്തിന് വേണ്ടി എത്ര കാലങ്ങളായിട്ട് കാത്തിരിക്കാന്നറിയോ? എന്താ, ഒന്ന് വേഗം വാന്നേ. നിങ്ങളെ കണ്ടപ്പം മുതൽ തന്നെ എനിക്ക് എത്ര ഇഷ്ടാന്നറിയോ? നിങ്ങൾ വരുന്നോ, അത് ഞാൻ വരട്ടെ അങ്ങോട്ട്. ഒന്ന് തുടങ്ങൂന്നേ. എന്തിനാ ഈ ആഭരണങ്ങളൊക്കെ കഴിക്കുന്നേ? ഓഹോ, കുത്തിക്കൊള്ളുന്ന് ഓർത്തിട്ടാ. എന്നാ ശരി അമ്മേ, ഒന്ന് പതുക്കെ. ഇനി എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച്. ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാടാ. നിങ്ങൾ രണ്ടും ഒരു ഭാര്യയും ഭർത്താവാണോ? ഗുഡ് മോർണിംഗ് സാർ, ഇയാളാണ് ഡോക്ടർ ഹരിചന്ദ്ര പ്രസാദ്. ടോണിക്കും ഷമീറിനും പോസ്റ്റ്മോർട്ടം ചെയ്തത് ഇദ്ദേഹമാണ്. ഹലോ സാർ, നൈസ് ടു മീറ്റ് യു. ഹലോ സാർ, ദിസ് ഈസ് കേസ് റിപ്പോർട്ട്. This is very typical case. രണ്ട് കേസിലും സിമിലാരിറ്റി ഒരുപാടുണ്ട്. ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അവൻ അതാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. What are you saying, doctor? ഓപ്പൺ ആയിട്ട് പറയുവാണെങ്കിൽ, വിശന്നിരിക്കുന്ന ഒരു പുള്ളിപ്പുലിക്ക് ഒരു മാൻകുട്ടിയെ കിട്ടിയാൽ എത്ര വിശ്വാസത്തോടെ അതിനെ വേട്ടയാടുമോ, അതുപോലെയാണ് അവൻ കൊന്നിരിക്കുന്നത്. ഇൻഫർമേഷൻ വളരെ നന്ദിയുണ്ട് സർ. ഓക്കേ, ബൈ. ഇവന്മാരെ അത്രയ്ക്ക് ടാർഗറ്റ് ചെയ്ത ആ വേട്ടക്കാരൻ ആരായിരിക്കും? അലക്സാണ്ടർ, നമ്മുടെ ആൾക്കാരുടെ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് ഇയാളാണ് ഭായ്. എവിടെ നിന്നാ ഇവൻ വന്നിരിക്കുന്നത്? ഡൽഹിന്നാ ഭായ്. ഓക്കേ, ഇവനെ ഫോളോ ചെയ്യ്. എന്ത് ഇൻഫർമേഷൻ ഉണ്ടെങ്കിലും എന്നെ അറിയിക്കണം. എങ്ങനെ ഭായ്? ഇന്ത്യയിലുള്ള ഓരോരുത്തർക്കും ഓരോ വീക്ക്നെസ് ഉണ്ട്. ഇവനും ഒരു വീക്ക്നെസ് കാണും, അതെന്താണെന്ന് കണ്ടുപിടിക്കുക. ഇൻഫർമേഷൻ ഈസി ആയിട്ട് കിട്ടും. ഓക്കെ ഓക്കെ ബൈ. ഇയാളുടെ കണ്ണുകളിൽ ക്രിമിനൽസിനെ പിടിച്ചാലേ പറ്റുമെന്നുള്ളൊരു വെറി ഞാൻ കാണുന്നു. എവിടെ പോയിരിക്കുവായിരുന്നു? ഫ്രണ്ട്സിന്റെ കൂടെ സിനിമയ്ക്ക് പോയതാ അമ്മേ. നിന്റെ അച്ഛൻ നിന്റെ കല്യാണം ഫിക്സ് ചെയ്തിരിക്കുന്നു.
ആരോട് ചോദിച്ചാ ഫിക്സ് ചെയ്തത്? ആരോട് ചോദിക്കണമെന്നാ? ആരോട് ചോദിക്കണം? ഇതുവരെ എല്ലാം നിന്നോട് ചോദിച്ചിട്ടാണോ ചെയ്തത്? ഇതും അങ്ങനെ തന്നെയാ. എനിക്ക് താല്പര്യമില്ല. എങ്ങനെയുണ്ടാവരാ, ഇവളിപ്പോ പ്രേമത്തിൽ കുടുങ്ങിയിരിക്കുവല്ലേ. അമ്മ? ആ അമ്മ തന്നെ. നിന്റെ അച്ഛൻ ഒരു പോലീസ് ഓഫീസറാണ്. ഏത് ക്രിമിനലിന്റെ കൈകൊണ്ട് അന്ത്യമൊന്നും അറിയില്ല. ഇതൊരു NRI ബന്ധമാണ്. 100 കോടിക്ക് മുകളിൽ ആസ്തിയുണ്ട്. നീ കല്യാണം കഴിച്ചാൽ സന്തോഷമായിട്ടിരിക്കും. നീ സമ്മതിച്ചാലും ഇല്ലെങ്കിലും പറഞ്ഞ സമയത്ത് എൻഗേജ്മെന്റ് നടന്നിരിക്കും. എന്റെ താല്പര്യം ഇല്ലാതെ നടന്നാ ഞാൻ ജീവനോടെ ഇരിക്കില്ല. എനിക്ക് വേണ്ടി ഒരു ചെക്കനെ നോക്കി വെച്ചിരിക്കുക. അത് ശരി. എനിക്ക് നിങ്ങളൊന്ന് അർജന്റ് ആയിട്ട് കാണണം. നീ പാർക്കിലേക്ക് വാ. എടി, നിന്റെ എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്തത് ക്യാൻസൽ ചെയ്തു എന്ന് പറയുന്നു. നിനക്കത് വട്ടായോ? നല്ല NRI ചാൻസ് നീ മിസ് ചെയ്ത് കളഞ്ഞല്ലോ. എനിക്കെന്റെ മുറച്ചെറുക്കിന് അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാ. ഏട്ടനില്ലാതെ ഞാൻ വേറെ ആരെയും കല്യാണം കഴിക്കില്ല. നിങ്ങളല്ലാതെ എനിക്ക് വേറെ ആരെയും കല്യാണം കഴിക്കാൻ പറ്റില്ല. ഈ ചെറിയ കാര്യത്തിന് എന്തിനാ കരയുന്നത്? മുഖം കണ്ടില്ലേ, കരഞ്ഞു കരഞ്ഞ ഒരു വഴിയായി. ദേ നോക്ക്, ആരെന്തു പറഞ്ഞാലും നമ്മളെ പിരിക്കാൻ പറ്റില്ല. ഓ, ഈ ബസ്സില്ലാതെ സമയത്തിന് ഹോസ്പിറ്റലോട് പോകാൻ പറ്റുന്നില്ലല്ലോ. ഈ ബസ്സിനെ കാണുന്നില്ലല്ലോ. എന്താ മോളെ ചുമക്കുന്നോ? പാടില്ലല്ലോ, ഈ വയസ്സിൽ ഇങ്ങനെ ചുമ വരാൻ പാടില്ലല്ലോ. എവിടെ നോക്കട്ടെ, നോക്കട്ടെ, നോക്കട്ടെ. പ്രോബ്ലം ഒന്നുമില്ല, പ്രോബ്ലം ഒന്നുമില്ല, പ്രോബ്ലം ഒന്നുമില്ലല്ലോ അല്ലേ. വെദർ പ്രോബ്ലം കാരണം കുട്ടികൾക്ക് ഇതുപോലെ ചുമ വരുന്ന സാധാരണ. മേടിക്കാനൊന്നുമില്ല കേട്ടോ. ഒരു ഡോക്ടറോ? എനിക്ക് മാത്രമേ ഒരു ജീവന്റെ വില അറിയൂ. എടാളിയാ, നമ്മുടെ ആശാൻ പറഞ്ഞു തന്ന പോലെ തന്നെ ഞാൻ ഡയലോഗ് പറഞ്ഞില്ലേ? അത് നന്നായി. ഡയലോഗ് പറഞ്ഞൊക്കെ ഞാനല്ലേ. അല്ലടാ, ഞാൻ കറക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞത്. വേണമെങ്കിൽ നമുക്ക് ആശാനോട് പോയി ചോദിക്കാം. ശരി വാ, പോവാം. നീ എന്നോട് തന്നെ കള്ളം പറയല്ലേ. ഡയലോഗ് മറന്നു. ഞങ്ങളൊരു സംശയം ചോദിക്കാൻ വേണ്ടി വന്നു. അവരുടെ ബാഗിൽ നിന്ന് പണം എടുക്കുക എന്നുള്ളത് കാര്യം ഇവ പറഞ്ഞില്ലല്ലോ. നിങ്ങളല്ലേ പറയാൻ പറഞ്ഞ. എല്ലാരുടെയും വെച്ച് നമ്മൾ സത്യം പറഞ്ഞല്ലോ. ഞാൻ ഡോക്ടർ എന്ന് പറഞ്ഞ ആരും വിശ്വസിക്കില്ല. ഈ ഹുമാർ എവിടെ പോയി? കള്ളം 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 പിടിക്കാൻ വിടരുത്. എന്റെ അമ്മോ, അവന്മാർ പോയി. ആരാ വന്നിരിക്കുന്നേ? ഒരു സൽമാൻ ഖാനാ വന്നിരിക്കുന്നേ. സൗന്ദര്യത്തിന്റെ മൊത്തരൂപം താ നിക്കുന്നു. എന്തൊരു സൗന്ദര്യം! ഇതുവരെ ഞാൻ ഇങ്ങനെ ഒരു സൗന്ദര്യം കണ്ടിട്ടേ ഇല്ല. എന്നെ വിട്ടാ നിങ്ങൾക്ക് പുണ്യം കിട്ടും കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ അങ്ങനെയുള്ള ആളല്ല. എന്നെ വിട്ടേക്കൂ, എന്നെ വിട്ടേക്കൂ പ്ലീസ്. ഞാൻ പറയുന്നത് കേക്ക്, എന്നെ ഒന്നും ചെയ്യരുത്.
നമ്മുടെ ബോസിനെ കണ്ടില്ലല്ലോ. മുഖം കാണാതിരിക്കാൻ വേണ്ടി ഹെൽമെറ്റ് ഇട്ടിട്ടാ സാറേ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം ചെയ്യ് സാർ, അന്ന് രാവിലെ ബൈക്ക് ഏത് സ്ഥലത്തേക്കാണോ പാസ് ചെയ്തത് അവിടെയുള്ള മറ്റുള്ള സി സി ടി വി ക്യാമറയും നിങ്ങൾ ഫോളോ ചെയ്യണം. ഓക്കെ സാർ. അപ്പോ തീർച്ചയായും ആ കില്ലറിന്റെ ഫേസ് നമുക്ക് കാണാൻ സാധിക്കും. ഈ ക്ലിപ്സ് ഉടൻ തന്നെ ക്ലൂസ് വെരിഫിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് അയക്കും സാർ. അതുപോലെ ഉടൻ തന്നെ ഹോം മിനിസ്റ്ററിന് ഒരു മെയിൽ അയക്കണം. തീർച്ചയായും ഈ കുറ്റവാളിയെ പിടിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നമ്മുടെ ആൾക്കാരെ കൊല്ലുന്നത് ആരാന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അവൻ ആരാന്ന് പറയുന്നതിനേക്കാളും ഡയറക്റ്റ് ആയിട്ട് കാണിച്ചു തരാം. വാ, ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വരാടാ. ഡാ, വണ്ടി എടുക്കടാ. വാടാ പോവാം. ആ സ്വപ്നെ, ആ മലേഷ്യനെ സംബന്ധിച്ചുള്ള എല്ലാ ചാപ്റ്ററിന്റെയും ഫുൾ എപ്പിസോഡ് റെഡിയാണ്. പക്ഷേ അവന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഭയങ്കര ആപത്തുള്ളതാ. നീ സൂക്ഷിക്കണേ. മരിക്കുന്നുള്ള ഭയം എനിക്കില്ല സ്വപ്നെ, നീ പേടിക്കണ്ട. രണ്ടിലൊന്ന് അറിഞ്ഞാലേ എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. അഞ്ചു മിനിറ്റിൽ മരിക്കാൻ പോകുന്ന നിങ്ങൾക്ക് ഞങ്ങളെ കുറിച്ച് അറിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യാനാടാ? ഞങ്ങൾ ആൾക്കാരെ കൊന്ന നിങ്ങളോ? ഹെൽമെറ്റ് പോരടാ. ഒരു പ്രാവശ്യം നിനക്ക് ഞങ്ങളെ കാണാൻ കഴിയൂ, പിന്നെ നിനക്ക് കാണാൻ കഴിയില്ല. നിന്നെ കൊന്ന് നിന്റെ ഡെഡ് ബോഡിന്റെ മേലെ ഡാൻസ് കളിക്കാൻ എനിക്ക് കൊതിയാവുന്നടാ. എനിക്ക് ആദ്യം നിന്നെ സംശയമായിരുന്നടാ. നിനക്ക് എന്റെ മേലെ ഡൗട്ട് ഉള്ളത് കൊണ്ടാണ് നിനക്ക് ഇപ്പൊ ഡെത്ത് കൺഫേം ആയത്. കൊല്ലടാ അവനെ. ഒരു സ്വാമിയാണെങ്കിലും ഒരു അമ്മയുടെ വയറ്റിലല്ലടാ ജനിച്ചത്. എന്തിനാ നിങ്ങൾ എന്നെ കൊല്ലുന്നതെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഞങ്ങൾ ആരാണ്? ഈ റൗഡികളെ ഞങ്ങൾ എന്തിനാണ് കൊല്ലുന്നത്? കോളേജ് സ്റ്റുഡൻസായ ഞങ്ങൾ ഇങ്ങനെ റൗഡികളെ കൊല്ലുന്നത് നിങ്ങളുടെ കാഴ്ചയ്ക്ക് ചിലപ്പോൾ പുതിയതായിരിക്കും. പക്ഷേ ഞങ്ങളുടെ സിറ്റുവേഷൻ അങ്ങനെയാണ്. ഓരോരുത്തരുടെ ലൈഫിലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. അങ്ങനത്തെ ഒരു സമയത്തിലെടുത്ത ഡിസിഷൻ ഞങ്ങളുടെ ലൈഫ് തന്നെ മാറ്റി. ഞങ്ങൾ എങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇങ്ങനത്തെ ഒരു ഡിസിഷൻ എടുത്തതെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ആദ്യം നിങ്ങൾ ഞങ്ങളുടെ വേദന എന്താണെന്ന് മനസ്സിലാക്കണം. ഓരോ പ്രാവശ്യവും ഞങ്ങളെ പറ്റിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ധൈര്യം ഉണ്ടെങ്കിൽ ഏറ്റുമുട്ടി നോക്ക്.
ഇരുപതിനായിരം രൂപ ബെറ്റ്. ഒന്ന് പോടാ, 20,000 എന്തിനാടാ, 50,000 ഉണ്ട്. ഇപ്പൊ നീ വരുന്നോ? എന്റെ ബെറ്റ് 100,000 രൂപ. ഒരു ലക്ഷം ബെറ്റ് റെഡിയാണോ? Now the bet is 2 lakhs. Let's start the race. Yeah! Yeah! ഹലോ എടാ, ആ രവി നിന്റെ പേരിൽ പ്രിൻസിപ്പാളുടെ അടുത്ത് കംപ്ലൈന്റ് കൊടുത്തിരിക്കുക. ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാടാ. പ്രതാപിന്റെ ശല്യം സഹിക്കാൻ പറ്റുന്നില്ല സാർ. എന്തോ ഒരു ആക്ഷൻ എടുക്കാത്തെ. ഇപ്രാവശ്യം കംപ്ലൈന്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകും. പ്രതാപ്, എന്നെ വിട്ടേക്കടാ, എന്നോട് ക്ഷമിക്ക്. എന്താടാ, പ്രിൻസിപ്പള് കംപ്ലൈന്റ് എടുത്തില്ലെങ്കിൽ പോലീസ് കംപ്ലൈന്റ് കൊടുക്കുന്നു പറഞ്ഞോടാ. ഇപ്പൊ നിന്റെ തല പൊട്ടിച്ചു തരാം. പോയി രണ്ടത്തിനും ചേർത്ത് കംപ്ലൈന്റ് കൊടുക്കടാ. എടാ, അവനെ വിട്, ഇങ്ങോട്ട് വന്നേ. ഒരു പ്രാവശ്യം കൂടി നീ ഇങ്ങനെ ചെയ്ത കൊന്നു കളയണം നിന്നെ. എടാ, നിനക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? എപ്പോ നോക്കിയാലും അടിയും കുത്തുമായിട്ട്. നിന്റെ കരിയർ നശിപ്പിക്കാതെ വാ, ക്ലാസ്സിൽ പോവാം. ഹായ് അർജുൻ, എന്തുപറ്റാ? എന്തിനാടാ? അത് പുതിയതൊന്നുമല്ലോ.
എവിടെയുണ്ട്? അവിടെ ഉണ്ട്. എന്താ ചിറ്റപ്പനും മോനും കൂടെ ചേർന്ന് അവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? അത് വേറൊന്നുമല്ല, അർജുന് വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോ കുറച്ച് ബ്രൂ കാപ്പി കലക്കി കൊടുത്തതാ. ഒന്ന് വേഗം കുടിക്കുമോ? ആണോ, രാത്രി വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടും ഇപ്പൊ അവന് വിശക്കുന്നു. ഇപ്പൊ എങ്ങോട്ടാ പോകുന്നത് ഞാൻ കാണട്ടെ. നിങ്ങളെയൊക്കെ ഉണ്ടല്ലോ. എന്താ ചിറ്റപ്പ ഷുഗർ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ഇങ്ങനെ മധുരമിട്ട് കോഫി കുടിക്കുന്നത്? എന്ത് ചെയ്യാനാ, ഞാനൊരു ബാച്ചിലറല്ലേ, ജീവിക്കുന്നിടത്തോളം സന്തോഷമായിട്ട് ജീവിക്കാന്ന് കരുതുന്നു. നിന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ അതൊക്കെ ഉപേക്ഷിക്കാം. അതല്ല ചിറ്റപ്പ, നിങ്ങളുടെ ആരോഗ്യത്തിനെ കുറിച്ച് ഓർത്തിട്ടല്ലേ. ഒരു പ്രാവശ്യം ക്ഷമിച്ചേക്ക്. ശരി, കുടിച്ചു. താങ്ക് യു. നീ എന്താടാ പറ? നീ എങ്ങോട്ടാ പോയി? പറ. രാജേഷ് ഉണ്ടല്ലോ, രൂപയ്ക്ക് കൈ കൊടുത്തു പറയുന്നു. അതേടി, അല്ല ആ രൂപ രാജേഷിന് കൈ കൊടുത്തടാ. വാടാ പോവാ. മച്ചാനെ, ടെൻഷൻ ആയിട്ടുണ്ടടാ, എന്ത് സംഭവിച്ചാലും നീ നോക്കിക്കോടാ. എടാ, അവളെ എന്നെ തെറ്റിയിരിക്കുന്നേ. എന്ത് പറ്റി? നല്ല ടെൻഷൻ ഉണ്ടോ? എനിക്ക് എന്ത് ചെയ്യണോന്ന് അറിയില്ലടി. ഇതാ നോക്ക്, ആരും ടെൻഷൻ ആവാൻ നിക്കണ്ട, ഞാനില്ല ഇവിടെ, ഞാൻ നോക്കിക്കോളാം. സൈലൻസ്. നമ്മുടെ കോളേജിൽ ഈ ലവ് പഞ്ചായത്ത് പരസ്പരം സ്നേഹിക്കുന്നവരെ ഒന്നിച്ച് ചേർക്കാൻ വേണ്ടി തുടങ്ങിയതാണ്. ഇങ്ങനെ ഒരു പഞ്ചായത്തിന് തുടക്കം കുറിച്ച് കഴിഞ്ഞ 4 വർഷമായി വിജയകരമായി കൊണ്ടുപോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട ശശിയണ്ണന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ സമയത്ത് അദ്ദേഹത്തിനോട് ഒരു 2 വാക്ക് സംസാരിക്കാൻ ഞാൻ അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പറയോ, നിങ്ങളെ പ്രോബ്ലം എന്താന്ന് പറ. സൊല്യൂഷൻ. നമസ്തേ സാർ. നമസ്കാരം, ഇരിക്കോ. എന്തോന്നാ ഇരിക്കുന്നത്, പറയാൻ. എന്താ രാജേഷ്, ആ പെണ്ണിനെ നീ ഉപേക്ഷിക്കണമെന്ന് എന്തുകൊണ്ടാ വിചാരിക്കുന്നേ? ഈ ചോദ്യം ആ പെണ്ണിനോട് ചോദിച്ചൂടെ, എപ്പൊ നോക്കിയാലും ആമ്പിള്ളേരനെ തെറ്റെയ്തെന്ന് പറഞ്ഞാ. കാണിച്ചു കൂട്ടു നോക്കും നിങ്ങള്, എന്നിട്ട് ഹരിചന്ദ്രന്റെ ചേട്ടനെ പോലെ സംസാരിക്കുന്ന. നിങ്ങളെക്കാരാ ഹരിചന്ദ്രന്റെ പെങ്ങന്മാരോ? ഈ പാവാണ് അത് ചെയ്തെന്നാണ് പറയുന്നേ. എല്ലാവരും ചേർന്ന് അവനെ നക്കിയെടുത്തില്ലേ? അറിയാതെ ഫോൺ നമ്പർ കൊടുത്തുപോയാ കഴിഞ്ഞു കഥ. അവന്റെ ജീവിതം തൊലഞ്ഞു തന്നെ. എന്താ നോക്കുന്നേ, പറയാനൊന്നും ഇല്ലേ? ഡയൽഡ് കാൾ, മിസ്ഡ് കാൾ, റിസീവ്ഡ് കാൾ, വാട്സപ്പ് കാൾ, വീഡിയോ കാൾ, ട്രങ്ക് കാൾന്ന് കിടന്ന അലയല്ലേ. സെല്ല് കിട്ടിയാ മതി, ബാറ്ററി തീരുന്നവരെ സംസാരിച്ചോണ്ടിരിക്കും. എടാ, നിങ്ങൾ ആമ്പിള്ളേരൊക്കെ എങ്ങനെയാണ് ഞങ്ങൾക്ക് അറിയാടാ. പാന്റ് മാറ്റുന്ന സമയത്തിനുള്ളിൽ ഒരു സിമ്മനെ മാറ്റിക്കളയല്ലോ. അവളുടെ ബർത്ത്ഡേക്ക് വേണ്ടി ഇവന്റെ പുതിയ ബൈക്കാ വിറ്റ്, അറിയോ നിനക്ക്? ഇവൻ വാന്ന് വിളിക്കുമ്പോ പട്ടിയെ പോലെ വരാൻ ഞങ്ങൾ വീട്ടിൽ എത്ര കള്ളം പറഞ്ഞിട്ടുണ്ട് അറിയോ. അതിന്റെ ഒന്നും ആവശ്യമില്ല, ഇവന് കൊടുക്കാനുള്ള പൈസ നീ മേടിച്ചു കൊടുക്ക. ഞങ്ങളുടെ രൂപ അവനും കൊടുത്തിട്ടുണ്ടല്ലോ. 100 ഹഗ് 100 കിസ്. അതെന്തായാലും നന്നായി, കിസ് കൊടുത്തതിന് പൈസയോ? കൂടുതൽ സംസാരിച്ചതിന്റെ പല്ലിടിച്ച് കൊഴിക്കും ഞാൻ. മരഭൂതമേ, നിങ്ങൾ ഇവിടെ വന്നത് അവരെ ചേർത്ത് വയ്ക്കാനോ അല്ല പിരിക്കാൻ വേണ്ടിയോ?
ഫോർ ടൈംസ് ഞാൻ ഇവിടെ പ്രസന്റ് ആയിട്ടുണ്ട്. അവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. രാജേഷ്, എടാ അവൻ എവിടേക്ക് പോയി? രൂപ എവിടെ പോയി? ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ, എവിടേക്ക് പോയി? ഞാനാ നിന്നെ വഴക്ക് പറഞ്ഞത്, ഞാനല്ലേ സോറി പറയണ്ട? ഇല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. കണ്ടില്ലേ നിങ്ങള്, അവരുടെ വഴക്കൊക്കെ തീർന്ന് അവര് രണ്ടുപേരും ഒന്നായി. ലവേഴ്സിന് എന്നും ന്യായം കിട്ടുമെന്ന് വീണ്ടും നമ്മൾ ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കും. ആണുങ്ങളുടെ മനസ്സ് മുല്ലപ്പൂ പോലെയാ. മല്ലിപ്പൂ എങ്ങനെയാ? മിണ്ടാതിരിക്കടാ. മുല്ലപ്പൂവിന് രാത്രിയിൽ നല്ല മണമായിരിക്കും, എന്നാ നേരം വെളുക്കുമ്പോഴോ ആകെ വാടി നാറ്റടിക്കാൻ തുടങ്ങും. സ്വപ്നം ഒരുപാട് പഴകിപ്പോയടാ. ഇനി ഒരു പ്രാവശ്യം ഏതെങ്കിലും പെണ്ണ് ആണുങ്ങളുടെ വഴിക്ക് വരികയാണെങ്കില് അവളുടെ കഥ കഴിഞ്ഞു തന്നെ. അത് കാണല്ലോ. അത് ശരി, അവളുമാരെ ഓടിക്കുമെന്ന് ഇവൻ വീണല്ലോ. ആദ്യമൊക്കെ അവൻ എങ്ങനെയായിരുന്നു? എടാ അർജുൻ, ഈ ലൈൻ എന്താന്ന് മനസ്സിലാവുന്നില്ലടാ, ഒന്ന് ഫില്ല് ചെയ്തടാ. നമ്മുടെ ബാച്ചിൽ എല്ലാരും ഉണ്ട്, പക്ഷെ നമ്മുടെ ബാലു മാത്രമാ മിസ് ആയത്. പെണ്ണാടായത് ഇവിടെ എങ്ങനെയെങ്കിലും ഒന്ന് കറക്റ്റ് ചെയ്യണം. എന്റെ ദൈവം, ഈ അഡ്മിഷൻ ഫോമില് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ. ഹലോ, എക്സ്ക്യൂസ് മീ, ഒന്ന് പെണ് തരാമോ? കോളേജ് വരുമ്പോ പോലും പേന എടുത്തിട്ട് വരില്ലേ? ഈ പെണ്ണുങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെ. പേന തന്നെ അല്ലേ കൊടുക്കാ. താങ്ക് യു. അപ്പൊ നമ്മൾ എങ്ങനെയാടാ ഫോം ഫില്ലപ്പ് ചെയ്യാ? ഡ്രാഫ്റ്റ് വാങ്ങിക്കാൻ പോയാലോ? സോറി ഡി, ഓൾറെഡി ഞാൻ ബോയ് ഫ്രണ്ടോട് വരാന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്ത, അർജുൻ അവിടെ നിൽക്കുന്നുണ്ട്. എത്ര സുന്ദരിമാരാടാ ഇവിടെയൊക്കെ. ഒരാളെങ്കിലും കറക്റ്റ് ചെയ്യാനടാ. അർജുൻ, എന്താടാ ഡ്രാഫ്റ്റ് വാങ്ങാൻ പോ. ഹലോ, ഒന്ന് വെയിറ്റ് ചെയ്യടാ. ചെറുപ്പം തൊട്ടാ ഞങ്ങള് ഫ്രണ്ട്സ് ആണ്. എന്ത് വാങ്ങിക്കാണെങ്കിലും ഇവൻ എന്നെ വിട്ടു പോവാറില്ല. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ ആർക്കും നശിപ്പിക്കാൻ കഴിയില്ല. അർജുൻ, നീ ഫ്രീ ആണെങ്കിൽ നമുക്ക് ഡ്രാഫ്റ്റ് വാങ്ങിക്കാൻ പോയാലോ? ആക്ച്വലി ഞാൻ ഒരു മിനിറ്റ് എന്ന് ഇറക്കേ. ഒരു കാര്യം പറയട്ടെ, അങ്ങോട്ട് വാ. എന്താടാ പറയടാ? പറയാ, ചെറുപ്പം മുതൽ നിന്നോട് ഒരു കാര്യം പറയണമെന്ന് ആലോചിച്ചോടാ. അതെന്താന്ന് വെച്ചാ, ടെൻഷൻ അടിപ്പിക്കാതെ പറയടാ. പോ സ്വപ്ന, നമുക്ക് പോ. ഓക്കേ, താങ്ക് യു.
Good morning. Good morning. Good morning, ma'am. So, open your drawing sheet. സൂപ്പർ ആയിട്ടുണ്ടല്ലടാ ഡ്രോയിങ് ടീച്ചർ. എന്തൊരു പെണ്ണടാ ഇത്. എന്താ പ്രതാപ്, എന്താ പ്രശ്നം? ഷീറ്റ് അങ്ങനെ തന്നെ ഫ്രഷ് ആയിട്ടിരിക്കുവാണല്ലോ, ഡ്രോ ചെയ്യുന്നില്ലേ? എനിക്കിത് ഫസ്റ്റ് ടൈം ആണ് മാം. ഓ, അത്രയ്ക്കും ഫ്രഷ് ആണോ? എന്നാ ഞാൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇഞ്ചിൻ, ഇതെന്താന്ന് അറിയോ? അറിയില്ല മാം. സർക്കിൾ. ഇപ്പോ ഇതെന്താന്ന് മനസ്സിലായോ? വീണ്ടും ഒരു സർക്കിൾ. ഇല്ല, സെന്റർ. എത്ര സർക്കിൾ ഉണ്ടെങ്കിലും ഒരു സെന്റർ ഉണ്ടാവുള്ളൂ, മനസ്സിലായോ? ഓക്കേ ഓക്കേ മാം. ഇവളെ ആള് കൊള്ളാലോ. ഇതക്കല്ല, എന്താ നോക്കുന്നത്? സോറി മാം. സോറി എന്തിനാ? നീ നോക്കിയത് ഈ സെന്ററിലേക്കാണോ? നോ 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 നോ. ആ യെസ് മാം. ഇതെന്താന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ. അതെ മാഡം, സ്ട്രെയിറ്റ് ലൈൻ. അമ്മോ, സൂപ്പർ. ഈ സ്ട്രെയിറ്റ് ലൈന് സെന്ററിലേക്ക് കൊണ്ടുവന്നാലോ? ആ നോക്കാം മാം, നോക്കാം. ഒരുപാട് ഫ്രഷ്നസ് വരുന്നുണ്ട്, നോക്ക്. നീ മറിക്കെ മറിക്കെ. എടേ, ഇപ്പൊ നോക്കടേ. ഹലോ, ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. എടാ, സീനിയർ കാണുമ്പോ മിഷീണോന്ന് അറിയില്ലേ? ഗുഡ് മോർണിംഗ് സാർ. വീട്ടിൽ ഗുഡ് മോർണിംഗ് പറയാനാണ് ഇത്ര നേരം ഇവിടെ വന്നത്. ഹലോ, ഗുഡ് മോർണിംഗ് പറയുന്നത് അങ്ങനെയല്ല, ട്രെൻഡൊക്കെ മാറിപ്പോയി. ഹലോ, ഇങ്ങോട്ട് വാ. നീ പോയേ. നിന്റെ പേരെന്താ പൊന്നെ? സ്വപ്ന സാർ. പേരും കൊള്ളാം, നിന്റെ പെർഫ്യൂമും കൊള്ളാം. എടാ, നിന്റെ പേരെന്താടാ? അർജുന സാറേ. ഇങ്ങ അടുത്ത് വാടാ. അതെ അർജുനെ, കോളേജിൽ വന്നാലേ ക്ലാസ്സിൽ കയറണം, പഠിക്കണം, അത്ര മാത്രമേ പാടുള്ളൂ. മനസ്സിലായല്ലോ, പോയി നല്ലോണം പഠിക്കാൻ നോക്ക്. ചെല്ലേ സ്വപ്നെ, നീ നിൽക്കൂ. എടാ, നീ എന്റെ ബി പി കേട്ടത് പോയേ. എടാ പോൻ, ഓടാ. ആരാ, ബോയ്ഫ്രണ്ട് ആണോ? നോ സാർ, ജസ്റ്റ് ഫ്രണ്ട്സ്. എന്ത് ഡ്രസ്സാ സ്വപ്ന ഇത്? എനിക്ക് ഇഷ്ടമായില്ല. നാളെ വരുമ്പോഴേ ഹാഫ് സാരി കെട്ടിക്കൊണ്ട് വരണം. ഹാഫ് സാരി? അതന്നെ അതന്നെ, അത് മതി. ഓക്കേ അല്ലേ? ചെല്ലോ. അതേടാ, സ്വപ്നം കാണുമ്പോഴൊക്കെ വലിച്ചെറിഞ്ഞ ഗിറ്റാർ എടുത്ത് വീണ്ടും വായിക്കാൻ തോന്നുന്നടാ. ഇന്ന് നിന്നെ കാണാൻ ഒരുപാട് സന്തോഷത്തിലാണ്. മറ്റൊന്നുമല്ലടാ, ഇന്ന് സ്വപ്നയോട് ഞാൻ എന്റെ സ്നേഹം പറയാൻ പോവാ. നിന്റെ ആള് ദേ വരുന്നു. प्यार होता है दीवाना सनम तुझे देखा तो ये जाना सनम एड़े निकल के पोए आ आ सपने तुझे देखा तो ये जाना सनम प्यार होता है दीवाना सनम तुझे देखा तो ये जाना सनम प्यार होता है दीवाना सनम अब यहां से कहां जाए हम तेरी बाहों में मर जाए എന്താ സർ ഇവിടെ വന്ന് കിടക്കുന്നത്? കിടക്കുവല്ല, പ്രാക്ടീസ്. ഓ, പ്രാക്ടീസ് ആണോ? എന്നാ
ശരി. നിനക്കറിയില്ലല്ലേ, ഈ കോളേജിലെ ലോങ് ജമ്പിൽ എപ്പോഴും ഫസ്റ്റ് ഞാനാ. ആഹാ, അത് ശരി, നമുക്ക് ഇന്ന് ഈവനിങ് കാണാം. ഓക്കെ, നീ ചെല്ലേ. ആരാന്നറിയില്ല, പെട്ടെന്ന് പൊറയുന്ന ഒരു ചവിട്ട്. അർജുന, ക്യാൻറ്റീനിലോട്ട് വരാൻ പറഞ്ഞ. കോളേജ് ക്യാൻറ്റീൻ ഇപ്പുറത്താണുള്ളത്. ഓട്ടന്മാര് അകത്തേക്ക് കേറണ. ചെറിയ കാര്യമൊന്നുമല്ല. ബോസ് വരട്ടെ, എന്താ സംഭവിക്കുന്നത് കണ്ടോ? ബോസ് വരുന്നുണ്ടോ? നമസ്കാരം ബോസ്. ജാഗ്രത. സാറേ, ആ ഡോറ് തുറന്നു വെക്കല്ലേ നല്ലതാ. നീ ആരുടെ പുലിമുരുകല്ലേ? മോഹൻലാലോ? പറടാ, എന്താടാ മിഴിച്ചു നോക്കുന്നത്? മര്യാദക്ക് എന്റെ കാല് പിടിച്ച് എന്നോട് ക്ഷമിക്കൂന്ന് പറ, ഇല്ലെങ്കിൽ ഉണ്ടല്ലോ പുറത്തെന്റെ പിള്ളേരുടെ ദേഷ്യം കണ്ടതല്ലേ. അവന്മാരുള്ളിലോട്ട് വന്നാലുണ്ടല്ലോ, നിന്നെ കൊന്ന് കുഴിച്ചു മൂടും. അടി കേട്ടിട്ട് ഒരു വഴിയുമില്ല. ചിട്ടി ബാബുവിന്റെ കൗണ്ടിങ് സ്റ്റാർട്ടായി. എന്തിനാടാ റൗണ്ട് അടിക്കുന്നേ? ഇങ്ങനെ റൗണ്ട് ചെയ്ത് എന്നെ കൺഫ്യൂസ് ചെയ്യരുത്. കൺഫ്യൂസ് ആയി ഞാൻ എവിടെയെങ്കിലും അടിക്കുമ്പോഴേ എന്താ കാണിക്കുന്നേ? വേണ്ട വേണ്ട, എന്നെ ഒന്നും ചെയ്യല്ലേ. എടാ വിട്ടേക്ക് വിട്ടേക്ക്, എനിക്കൊന്നും അറിയില്ല. അയ്യോ, അവിടെ തല്ലരുത്, അവിടെ തല്ലരുത്. നിങ്ങള് ജീവിതത്തിൽ ഒരിക്കലും ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടരുത്. വന്ന ട്രീറ്റ്മെന്റ് ഇതുപോലെ തന്നെ ഉണ്ടാവും. ബുദ്ധിയുള്ളവൻ ആരും വരില്ല. എന്താടാ, കഴിഞ്ഞോ? ബാത്റൂം ഒക്കെ പോയിട്ട് വന്നോ? കഴിഞ്ഞു സാറേ. വരൂ സാറേ. എന്താ മച്ചാനെ, അകത്ത് കൊണ്ടുപോയവനെ നല്ല പരുവത്തിലാക്കിയ? ഒറ്റ കരച്ചലാവൻ എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞോണ്ട്. അർജുൻ സ്വപ്ന ക്ലാസ് റൂമിൽ തലകറങ്ങി വീണു. സ്വപ്ന, സ്വപ്ന, ഐ ലവ് യു അർജുൻ. ഹേയ് എടാ പ്രതാപ്, ഷിറ്റ്, എന്തിനാ ഇത് ചെയ്തത്? ഞാൻ കോളേജിൽ ജോയിൻ ചെയ്യുമ്പോൾ മുതൽ നിന്നെയാണ് സ്നേഹിക്കുന്നത് അർജുൻ. ഇന്ന് പ്രതാപ് എന്റെ അടുത്ത്. നിനക്ക് അർജുനെ ഒരുപാട് ഇഷ്ടമാണല്ലേ? നീ ക്ലാസ്സിൽ പോ, അവൻ അവിടെ വന്നേക്കും. ഓക്കെ. എന്താ ഇത് സാർ? നിങ്ങൾ തന്നെ നോക്കൂ സാർ. സാറേ, അത് സ്റ്റോപ്പ് ഇറ്റ്, യു സ്റ്റോപ്പ് ഇറ്റ്. ഇത് കോളേജാണോ അതോ നിങ്ങളുടെ ബെഡ്റൂം ആണോ? ഇന്ന് തൊട്ട് ഈ കോളേജിൽ നിങ്ങൾ കാല് കുത്താൻ പാടില്ല. ഗെറ്റ് ക്ലാസ് എവരിബഡി, ഗോ ടു യുവർ ക്ലാസസ്. സ്വപ്ന, സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല. കൈയെടുക്ക്, നീ എനിക്ക് എന്റെ എല്ലാം ആയിരുന്നു. എന്നെ സ്നേഹിച്ചോണ്ടിരിക്കുമ്പോ തന്നെ വേറൊരു പെണ്ണിനെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റി? ഞാൻ പറയുന്നത് കേക്ക് സ്വപ്ന. ഐ ഹേറ്റ് യു. Thank you.
Cheers. ഡേ മച്ചു, നീ സൂപ്പർടാ. എന്തിനാടാ? ആ അർജുൻഭയനെ നല്ലപോലെ കുടുക്കി അവരുടെ ലവ് അങ്ങോട്ട് തകർത്ത് കളഞ്ഞു. ആ സ്വപ്നെ വളരെ സ്മൂത്തായി നിന്റെ ട്രാക്കിലേക്ക് കൊണ്ടുവന്നളിയാ. ഇതുകൊണ്ട് കൂടി എന്റെ പക മാറിയിട്ടില്ലടാ. അവൻ ഓരോ കാര്യത്തിനും അടിക്കണോടാ. ഞാൻ കോളേജില് ഞാൻ തന്നെയായിരിക്കണം, ഞാനായിരിക്കണം നമ്പർ വൺ. എന്താ ബോയ്ഫ്രണ്ട് ആയിട്ട് ചാറ്റിംഗ് ആണോ? ഇല്ല, ഗേൾഫ്രണ്ട് ആയിട്ട് മീറ്റിംഗ്. സോഫ്റ്റ്വെയർ കമ്പനീസില് വേക്കൻസി വന്നിട്ടുണ്ട്, അത് ട്രൈ ചെയ്യുക. എന്ത്? കൊച്ചിയില് ജോലിയോ? കേക്കും. എന്താ ഇവിടെ ജോലി എന്നൊക്കെ പറയുന്നത് കേട്ടു? മാഡം ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചിരുന്നോ? നിനക്ക് മനസ്സിലായല്ലേ. എന്താടി സത്യാണോ? എന്താടാ, എനിക്ക് ജോബ് ചെയ്തൂടെ? എനിക്ക് അന്ന് ഇഷ്ടമല്ല. എനിക്കും ഇഷ്ടമല്ല. അതെന്താ ചിറ്റപ്പാ ഇഷ്ടമല്ല എന്ന് പറയുന്നത്? സോഫ്റ്റ്വെയർ ജോബ് ചെയ്യുന്നത് എന്റെ ഡ്രീമാ. വേണമെങ്കിൽ 1 ഇയർ ജോബ് ചെയ്തിട്ട് ഞാൻ വിട്ടേക്കാം. പ്ലീസ് പ്ലീസ് ചിറ്റപ്പാ പ്ലീസ്. ശരി പോട്ടാ, ഒരു വർഷമല്ലേ, നോക്കാം. ഓൾറെഡി അപ്ലൈ ചെയ്തില്ലേ? ചെയ്യട്ടെ. അങ്ങോട്ട് നോക്കിയേ, ഒരു അടിപൊളി ചരക്ക്. കണ്ടുപിടിച്ചല്ലോ. അതേലോ, എന്റെ കൂട്ടുകാരൻ ഒരു ഉമ്മ കൊടുത്തിട്ട് നീ നിന്റെ ക്ലാസ്സിലേക്ക് പോകും. കിസ്സിയാ, നീ റെഡിയാണോ? നീ ഇവിടെ ഉണ്ടോ? എന്തേ, സീനിയേഴ്സിനെ കണ്ട പേടിയില്ലേ? ബോയ്സിനെ വേണമെങ്കിൽ പേടിക്കാം, പക്ഷേ ബോയ്ഫ്രണ്ടിനെ പേടിക്കണം എന്തിനാ? എന്തോച്ചാ, എനിക്ക് മനസ്സിലായില്ല. ഐ ലവ് യു. എന്തൊരു സൗന്ദര്യം, എന്താ ഡൗട്ട്? സാർ, എനിക്ക് സി ലാംഗ്വേജ് ഭയങ്കര കഷ്ടമായിട്ടുണ്ട്. പ്രോഗ്രാമിംഗ് ഒട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. എങ്ങനെയെങ്കിലും നിങ്ങൾ വേണം ഹെൽപ്പ് ചെയ്യാൻ. ഈയിടയ്ക്ക് ഒലിപ്പീരി കൂടുന്നുണ്ടല്ലേ. എടി, നിനക്ക് സി ലാംഗ്വേജ് വരുന്നില്ലെങ്കിൽ ഏതെങ്കിലും ട്യൂഷന് തപ്പി പോയാ പോരെ. ഫോർത്ത് ഇയറിൽ സി ലാംഗ്വേജ് എന്താ? ഇത് നോക്ക് സൗന്ദര്യ, ഒരു സി ലാംഗ്വേജിൽ മാത്രമല്ല, എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നോട് ചോദിച്ചാ മതി. കൈ എടുക്ക്, ഇനി എന്റെ മേത്ത് കൈ വെച്ച് നിന്റെ കൈ ഒടിച്ചു കളയും ഞാൻ. നീ അതൊന്നും കാര്യക്കണ്ട. ഇത് കോളേജാണോ അതോ വല്ല പാർക്കും ആണോ? ഒരുപാട് കൂടുന്നുണ്ട്. നിന്നെ പറഞ്ഞിട്ട് എന്ത് കാര്യം? എന്നാലും നിന്റെ ബിഹേവിയർ സി ക്ലാസ്സിനെ പോലെ തന്നെയാ. ആര്? ഞാനോ? അവള്. നോക്ക് സൗന്ദര്യ, കോളേജിൽ ഒരുപാട് പേര് കൂട്ടുകാരുണ്ടാവും, പക്ഷെ നല്ല ആൾക്കാരുടെ ഒപ്പം വേണം ഫ്രണ്ട്ഷിപ്പ് വെക്കാൻ. അങ്ങനെ ചെയ്തിട്ടാണല്ലോ ഇപ്പൊ എല്ലാം നാശായത്. പിള്ളേർ തന്നെ അങ്ങനെയാ, ഒന്ന് ചിരിച്ചു കാണിച്ചാ മതി, കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചെന്നിരിക്കും. പെണ്ണുങ്ങളാണെങ്കിലോ സെൽഫോൺസ് മാതിരിയാ, ആവശ്യമുണ്ടെങ്കിൽ 12 SIM മെയിൻറ്റെയിൻ ചെയ്യും. ആണുങ്ങളോ സെൽ ടവർ പോലുള്ള ആൾക്കാരാ, എത്ര കണക്ഷൻസ് വേണമെങ്കിലും എടുക്കും, എത്ര സിഗ്നൽസ് വേണമെങ്കിലും കൊടുക്കും. നന്നായി. എന്റെ ദൈവം എങ്ങനെ രക്ഷപ്പെട്ടു. ഹലോ മാഡം, എന്താ എന്താ ചേച്ചി, കണ്ടില്ലേ അവള് ബന്ധം സ്ഥാപിക്കാൻ നോക്കുന്നേ?
ആരടി നിന്റെ ചേച്ചി? ഇനിയൊരു തവണ എങ്ങനെ നീ അർജുനെ വിളിക്കോ അതോ അർജുൻ നിന്നെ വിളിക്കോ ചെയ്താ രണ്ടിന്റെ ഫോൺ ഞാൻ പൊട്ടിച്ചു കളയും. മാറി നിക്കടി. സ്വപ്ന, ഞാനൊരു കാര്യം പറയട്ടെ, ദേഷ്യപ്പെടരുത്. പറ അർജുനോട് നിനക്ക് ഇത്രയും ഇഷ്ടമുണ്ടെങ്കിൽ നിനക്കൊന്ന് സംസാരിച്ചൂടെ? തെറ്റ് ചെയ്തത് അവനാ, ഞാനല്ല. അവൻ മറ്റൊരുത്തിയുടെ കൂടെ പോയപ്പോ നിനക്ക് വിഷമം വന്നില്ലേ? അതെ. എന്ന് കൺഫേം ആയി. എന്താടി കൺഫേം? എന്തോന്നാ? നീ അവനെ സ്നേഹിക്കുന്നു എന്നുള്ളത് കൺഫേം ആയി. ഇല്ല, ചെയ്യുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. ഇല്ല, ഇല്ല, ഇല്ല. എന്ത് ചെയ്താലും ആ അർജുൻ അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കുന്നത്. ഡാളിയ, നീ തെറ്റുകരിക്കില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. പറയടാ. നീ ഒരു വേസ്റ്റ് ഫെല്ലോടാ. ആ അർജുൻ പയ്യനോട് നീ എപ്പോഴും ജയിക്കണം ജയിക്കണം എന്ന് പറഞ്ഞ് നീയാണ് എപ്പോഴും തോറ്റുപോകുന്നത്. പക്ഷേ തെറ്റ് നിൻ്റെയാ. നിന്നെ അവൻ വിഡ്ഡിയാക്കിയിട്ട് അവൻ അവളെയും കൊണ്ടുപോയി. ഒന്നെങ്കിൽ നീ അവളെ റേപ്പ് ചെയ്യും, ഓട്ടോമാറ്റിക്കായി നീ ആ അർജുനെ ജയിച്ച പോലെയാ. ഇങ്ങനെ എന്നെ വേസ്റ്റ് ഫെല്ലോ എന്ന് പറഞ്ഞില്ലേ? നാളെ കോളേജിൽ പോയ ഉടനെ നിങ്ങൾ ആ സ്വപ്നയെ ലാബിലേക്ക് കൊണ്ടുപോടാ. അതിനുശേഷം അവളെ നാളെ തൊട്ട് അർജുന്റെ ലവ് ചാപ്റ്റർ ക്ലോസ്. എടാ, നീ ഇന്ന് കോളേജിൽ പോകുന്നില്ല? വരുമ്പോ എന്നും വൈകും. നേരത്തെ പോവാനെങ്കിലും നോക്ക്, ഇരുന്നോളും. അർജുൻ, ഞാൻ പോയിട്ട് വരട്ടെടാ. ശരി ചേച്ചി. ഞാൻ പോകുന്നതിൽ എനിക്ക് വിഷമമൊന്നുമില്ലേ? എന്തിനാ വിഷമിക്കണേ ചേച്ചി? നീ കല്യാണം കഴിച്ച നേരം അമ്മായിയമ്മയുടെ വീട്ടിലേക്കൊന്നല്ലേ പോകണം, പിന്നെ എന്തിനാ വിഷമിക്കണേ? മോളെ, ഇവനോട് സംസാരിക്കണമെങ്കിൽ ഫോണിൽ സംസാരിക്കാലോ. ബസ്സിന് സമയമായി, പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക്. ശരി ചിറ്റപ്പാ. ആർക്കും ടൈം സെൻസ് ഇല്ല. സ്വപ്ന, വർക്ക്ഷോപ്പിലെ അർജുൻ പ്രതാപം അടിയിടുന്നു. ഓ ഷിറ്റ്. ഇന്നത്തോടെ ഇവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം. അർജുൻ! ഇവിടെ അർജുനെ കാണുന്നില്ലല്ലോ. അർജുനെയാണ് നിനക്ക് ഇഷ്ടം? അതല്ല പ്രതാപ്. നിർത്ത്. എന്നെ കണ്ട നിനക്ക് എന്താ ഭ്രാന്തനെ പോലെ തോന്നുന്നുണ്ടോ? നിന്നെ ഇങ്ങനെയല്ലടി, നിന്നെ റേപ്പ് ചെയ്യുന്നവരൊക്കെ എനിക്കൊരു ആശ്വാസം ഉണ്ടാവില്ല. ഇപ്പൊ എങ്ങനെയാടി പോവുക? എന്നെ വെറുതെ വിടില്ല. സ്വപ്ന, നിക്ക്. ഒന്ന് പോ. സ്വപ്ന, എനിക്ക് നിന്നോട് ഒരു സത്യം പറയണം. അന്ന് എന്താ സംഭവിച്ചെന്ന് വെച്ചാ,
മറ്റുള്ളവരുടെ ഫീലിംഗ്സ് വെച്ചാണ് നിന്റെ ഒക്കെ കളി. എന്തിനാടാ സോറി പറയുന്നേ? നീ മാറിയില്ലേ, അത് മതി എനിക്ക്. നമുക്കൊന്നും കോളേജിനുള്ളിൽ ശത്രുക്കളായിരിക്കാൻ കഴിയില്ലടാ, എല്ലാവരും സുഹൃത്തുക്കളെ. ഞാൻ കാരണല്ലടാ നിന്റെ ലവ് ബ്രേക്കപ്പ് ആയത്, വീണ്ടും ഞാൻ കാരണം നിങ്ങൾ ചേരേണ്ടത്. സ്വപ്ന, ഞാൻ സംസാരിച്ചില്ലെങ്കിൽ നീ എന്നോട് സംസാരിക്കില്ലേ? ഞങ്ങളെ പയ്യന്മാർ പറയുന്നത് നിങ്ങൾ എപ്പോഴാ വിശ്വസിച്ചിരിക്കുന്നേ? ഇപ്പൊ ചോദിച്ചാലോ? ഇന്ന് നിന്റെ ചേച്ചിയുടെ ബർത്ത്ഡേയാ, നീ മറന്നോ അതോ ഓർമ്മ വെച്ചിട്ടുണ്ടോ? ഓർമ്മയുണ്ട്, ഇന്ന് രാത്രി വിളിക്കണം. ഹാപ്പി ബർത്ത്ഡേ ചേച്ചി. താങ്ക്സ് ഡാ. ചേച്ചി ചിറ്റപ്പാ, അവളുടെ ബർത്ത്ഡേ ആണ്. അത് ശരിയാണല്ലോ മോളെ, ഞാനാ മോളെ ചിറ്റപ്പനാ സംസാരിക്കുന്നേ. സുഖല്ലേ മോളെ? ഹാപ്പി ബർത്ത്ഡേ ടു യു. ഞങ്ങൾക്ക് ഇവിടെ ഒരു കുഴപ്പമില്ല മോളെ, മോൾക്ക് സുഖമാണല്ലോ. ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ചേച്ചി എന്തൊക്കെയാ വിശേഷങ്ങള്? ഓഫീസിൽ കുറച്ച് ലേറ്റ് ആയടാ. ചേച്ചിയോട് ഒരു കാര്യം പറയാനുണ്ട്. ആ പറയടാ. ഐ മിസ് യു ചേച്ചി. എന്നാ ഞാൻ വരട്ടെ? കുഴപ്പമില്ല ചേച്ചി, നീ സൂക്ഷിച്ചു പോ. ബൈ. ഞങ്ങളെടുത്ത് വെപ്പൺസ് തന്നതിന് നിങ്ങൾക്ക് വളരെ നന്ദിയുണ്ട്. Thanks. Deal തീർന്നു. Cheers. Cheers. ഈ വിക്രം ഭായി ഒരു പ്രാവശ്യം ഡീലിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഏത് ചരക്കായാലും ശരി, തീർച്ചയായും എത്തേണ്ടടുത്ത് എത്തിക്കഴിഞ്ഞിരിക്കും. Cheers. ഭായ്, ഞാനും ഇയാളും ചോദിച്ചത്. ഡാ, കൂട്ടിക്കൊണ്ട് വാടാ. എടാ, എന്നെ വിട്, എന്നെ വിടാനല്ലേ പറഞ്ഞത്? എന്നെ വിട്. എന്റെ പൊന്നു മോളെ, നീ എന്റെ കൂടെ ദുബായിലേക്ക് വാ. പ്രശ്നം ഉണ്ടാക്കരുത്. വിടാനല്ലേ പറഞ്ഞു. അടിപൊളി സാധനം. കൊള്ളാം കേട്ടോ. വരാൻ എന്നൊന്നും ചെയ്യല്ലേ പ്ലീസ്. എന്നെ അടിച്ചോ നീ? എനിക്ക് ബൈ. എന്നെ വിട്, വിട്, വിടല്ലേ പറഞ്ഞ. വിട്, എന്നൊന്നും ചെയ്യരുത് പ്ലീസ്. മധ്യത്തിൽ ധാരുണം, ആണുങ്ങളുടെ അട്ടഹാസത്തിന് ബലിയായ പെൺകുട്ടി. ഇതിനെ കുറിച്ച് പോലീസുകാരുടെ മറുപടി എന്താണെന്ന് നോക്കാം. ഈ ഗാംഗ്രേപ്പ് രാത്രി 12 മണി തൊട്ട് 1 മണിക്കുള്ളിൽ നടന്നതായിട്ടാണ് ഇൻഫോർമേഷൻ.
കുറ്റവാളി ആരാണെന്ന് ഞങ്ങൾ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുന്നതായിരിക്കും. മോളെ 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 അർജുന അർജുന എന്താ പറ്റി ചേച്ചി? എന്താ പറ്റി? അയ്യോ ചേച്ചി, ചിറ്റൽപ്പാ നമ്മുടെ ചേച്ചി. ഈ ഗാങ് റേപ്പ് ചെയ്ത ആൾക്കാരെ പോലീസുകാർക്ക് അറിയില്ല എന്നാ പറയുന്നത്. ഇൻകേസ് അറിഞ്ഞാൽ എന്ത് ശിക്ഷയായിരിക്കും കിട്ടുക? കുറ്റവാളികളെ എത്രയും വേഗം കണ്ടുപിടിച്ച് തക്ക ശിക്ഷ അവർക്ക് കൊടുക്കും. പോലീസ് അവരുടെ പുറകെ തന്നെയുണ്ട്. അർജുൻ എങ്ങനെ ഇരിക്കുന്നു മോനെ? ചിറ്റപ്പാ കരയല്ലേ, കരയല്ലടാ. എന്താ അർജുൻ, എന്തൊക്കെയാടാ നിന്നെ പറ്റി കേൾക്കുന്നത്? അതെ ചിറ്റപ്പാ, ഇതെല്ലാം ഞങ്ങളാ ചെയ്യുന്നത്. തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കാൻ നിയമവും കോടതിയൊക്കെ ഉണ്ടല്ലോ. സ്കൂളിലെ സിലബസ് മാറിക്കൊണ്ടേയിരിക്കുക ചിറ്റപ്പാ. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ എനിക്കത് സഹിക്കാൻ പറ്റില്ല മക്കളെ. സിസ്റ്റം മാറണം, സിസ്റ്റം മാറണം എല്ലാവരും പറയും ചിറ്റപ്പാ. പക്ഷെ സിസ്റ്റം മാറണമെങ്കിൽ ആരെങ്കിലും ഒരാളുടെ ലൈഫ് സാക്രിഫൈസ് ചെയ്തേ മതിയാകൂ. മണ്ടത്തരം വിളിച്ചു പറയല്ല അർജുൻ. ആ വിക്രം ഭായനെ കൊല്ലുന്നത് അത്ര ഈസി അല്ല. ഇറ്റ്സ് ടു ഡേഞ്ചർ. ഇന്ന് എനിക്ക് സംഭവിച്ചു, നാളെ വേറെ ആൾക്കാർ സംഭവിക്കുക. പോലീസ് എങ്ങനെ ഇത് അറിഞ്ഞാലോ? ആ വിക്രം ഭായയെ കൊല്ലുന്നവരെ ഞാൻ പിടികൊടുക്കില്ല ചിറ്റപ്പാ. എക്സ്ക്യൂസ് മീ, അലക്സാണ്ടർ സാറിനെ കാണുന്നു. നിങ്ങള് ദിസ് ഈസ് സുബ്രഹ്മണ്യം. താങ്കൾ പറഞ്ഞ പോലെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു സർ. വിക്രം ഭായിയുടെ ആളുകളുടെ കൊലപാതകത്തിന്റെ റിപ്പോർട്ട് കിട്ടി. ആര്? ആ ഗാങ് റേപ്പിൽ കൊല്ലപ്പെട്ട ആ പെൺകുട്ടിയില്ലേ സർ, അത് ചെയ്തത് മറ്റാരും അല്ല, വിക്രം ഭായിയും കൂട്ടരും തന്നെ. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ആ കേസ് പെൻഡിംഗിൽ വെച്ചിരിക്കുക. ഞാൻ അറിഞ്ഞിടത്തോളം വിക്രം ഭായിയുടെ ഗാങ്ങിലെ എല്ലാവരും കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഒരാൾ പോലും ഇല്ല. ഇപ്പൊ അർജുനന്റെ മെയിൻ ടാർഗറ്റ് ഒരാളാണ്. വെയിറ്റിംഗ് ഫോർ യുവർ പെർമിഷൻ സർ. ഇമ്മീഡിയറ്റ്ലി അറസ്റ്റ് ചെയ്യും. നിയമം ഓരോരുത്തരും അവരുടെ ഇഷ്ടത്തിന് എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ പോലീസും ഡിപ്പാർട്ട്മെന്റും ഒക്കെ എന്തിനാണ്? പോയി അറസ്റ്റ് ചെയ്യ്. യെസ് സർ. Come on, open the door. Search. Sir, Arjun miss aayirikka sir. Search everywhere. Check post mulivanum police aayir undavanam. Arjun city vittu povanulla samayam aayittilla. Okay sir. Hello? Arjun. Come on, speak out. Tension avante sir. എന്റെ ചേച്ചിയെ കൊന്ന വിക്രമനെ കൊന്നിട്ട് ഞാൻ തന്നെ സറണ്ടർ ആയിക്കോളാം. നോക്ക് അർജുൻ, ഞാൻ പറയുന്ന മാത്രം കേൾക്ക്. എവിഡൻസ് ഉണ്ടെങ്കിൽ അത് എന്റെ കയ്യിൽ തരിക, ഞാൻ അവന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാം. സാർ, നിങ്ങളുടെ കയ്യിൽ സെക്ഷൻ ഉണ്ടെങ്കിലേ അത് പൊളിച്ചെടുക്കാനുള്ള ലോയർ അവന്റെ കയ്യിലുണ്ട്. ഒരുപക്ഷെ ആ ലോയറിനാണ് സിറ്റുവേഷൻ വരുന്നെങ്കിൽ അവൻ എന്താ ചെയ്യ സാറേ? അവനും ഒരു മകളുണ്ടെങ്കിൽ ഇത് തന്നെയാണ് സാറേ ചെയ്യ. നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ഒരിക്കലും നിയമം നമ്മൾ കയ്യിലെടുക്കാൻ പാടില്ല. അത് തെറ്റാണ് സാറേ. 66 വർഷത്തെ സ്വാതന്ത്ര്യം, 130 കോടി ജനങ്ങൾ, അവർക്ക് വേണ്ടി എഴുതിയ നിയമങ്ങളിൽ ഇങ്ങനെയുള്ള വൃത്തികെട്ടവന്മാർക്ക് ബെയിൽ കൊടുക്കാനുള്ള നിയമത്തിന് ഹാറ്റ്സ് ഓഫ് സാർ. സല്യൂട്ട് മൈ ഡെമോക്രാറ്റിക് കൺട്രി. മണ്ടത്തരം കാണിക്കരുത് അർജുൻ, നീ ഒരു പ്രസ് റിപ്പോർട്ടർ. നീ നിനക്ക് സഹായം ചെയ്യുന്ന സുഹൃത്തിനോടൊപ്പം സറണ്ടർ ആയേക്ക്. നിനക്ക് ശിക്ഷ കിട്ടാതെ ഞാൻ നോക്കിക്കോളാം. ഒരുപാട് നേരം സംസാരിച്ച ട്രേസിയുടെ അവര്. ഹലോ 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 സാറേ, കട്ടായിന്ന് തോന്നുന്നു. കട്ടായതല്ല, അവൻ കട്ട് ചെയ്തതാ. ഹലോ, ഞാൻ വിക്രം ഭായിയാ സംസാരിക്കുന്നത്. അർജുന് കോള് ചെയ്തെന്ന് അറിഞ്ഞു. എന്താ കാര്യം എന്ന് വെച്ചാ പറ. നീ എന്താ സംസാരിക്കില്ലേ? എല്ലാം നീ തന്നെ സംസാരിച്ച പിന്നെ ഞാനെന്ത് സംസാരിക്കാം? എന്താടാ കളിയാക്കിയാണോ? അതേടാ, നീ ഡേ എന്ന് വിളിക്കുമ്പോ ഉത്തരം തരാൻ ഞാനെന്താ നിന്റെ കൂലിത്തല്ലുകാരനാണെന്ന് കരുതിയോ നീ? പോലീസ്, ഏയ്, മരണത്തോടാ നീ കളിച്ചോണ്ടിരിക്കുന്നത്? മരണം കൂടെ കണ്ടവനാടാ ഞാൻ. ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്തപ്പോ തന്നെ മെന്റലി ഫിക്സ് ആയി ഞങ്ങൾക്ക്. എനി ടൈം കൊല്ലാനും ചാവാനും ഞങ്ങൾ ഒരുക്കുവാടാ. എടാ, ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ ബഹുമാനിച്ച് ഞങ്ങൾ മിണ്ടാതിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ പോഴന്മാരാണെന്ന് കരുതിയോ? ഞങ്ങൾക്കുള്ളിൽ ഒരു തീവ്രവാദി ഉണ്ടടാ. നിന്നോടൊരു ഫോർകാസ്റ്റിംഗ് ന്യൂസ് ഞാൻ പറയട്ടെ. ആ വലിയ സുനാമിയിൽ നീ മുങ്ങി ചാവുന്നതിന് മുമ്പ് സറണ്ടർ ആയേക്ക്.
കാരണം നിന്റെ ആവേശത്തിനേക്കാൾ അവരുടെ ലക്ഷ്യമാണ് വലുത്. ഏയ് ബൈ, ആ പെണ്ണുങ്ങൾ എവിടെ ഉണ്ടെന്ന് പോയി അന്വേഷിക്ക്. ശരി ബൈ. അർജുൻ ഫയൽ എടുത്തിട്ട് വന്നോ. നിന്നെ കുറിച്ചുള്ള എല്ലാ രഹസ്യവും പോലീസുകാരെ അറിഞ്ഞു. സിറ്റി മൊത്തം നിന്നെ അന്വേഷിച്ച് നടക്കുക. അതൊക്കെ എനിക്കറിയാം. ഇത് നിന്റെ ചേച്ചി വിക്രം ബായി കിഡ്നാപ്പ് ചെയ്ത CCTV ഫുട്ടേജാ. ഒരു കാര്യം ചെയ്യേ, ഇത് എങ്ങനെയെങ്കിലും അലക്സാണ്ടർ കയ്യിൽ ഏൽപ്പിക്കേ. ഓക്കെ. ഹേയ് അർജുൻ, എന്താടാ ലേറ്റ്? ആ വിക്രം ബായിനെ ഇന്ന് എങ്ങനെയെങ്കിലും കൊന്നേ മതിയാകൂ. അവനെ ടാർഗറ്റ് ചെയ്യുന്ന അത്ര ഈസി അല്ല അർജുൻ. ആദ്യം അവന്റെ വീക്ക്നെസ്സിൽ അടിക്കണം നമ്മൾ. അപ്പൊ അവരുടെ വീക്ക്നെസ് എന്താ? അവന്റെ അനിയൻ. അനിയനോ? അതെ, അവന്റെ അനിയനെ. അവനെ കിഡ്നാപ്പ് ചെയ്ത അവർക്ക് മൈനസ് പോയിന്റും നമുക്ക് പ്ലസ് പോയിന്റുമായി മാറും. ഇന്ന് വൈകുന്നേരം അവൻ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. സീക്രട്ടായിട്ട് ധാബയിൽ പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ പാർട്ടിയിൽ നിന്ന് എങ്ങനെയെങ്കിലും അവനെ കിഡ്നാപ്പ് ചെയ്തേക്കണം. ഇതെന്നെ ശരിയായ സമയം. കാമാക്ഷി കമലം മീനാക്ഷി, കാവാലം കടവിൽ കുളിക്കാൻ പോയി. കണ്ണുകളോ മിന്നുന്നു ആയിരം മിന്നം, അങ്ങനെ കണാക്കോണിൽ കേൾക്കുന്നു സീൽ താരം. ഒളിമരവിൽ നാഗപടം നീർത്തുന്നെന്തിനോ, ഇളക്കി ചടയിളക്കി കേമന്മാരും നിന്നടോ. ിവെട്ടം പുളകമോടെ നീളെ വീഴുന്നടോ, ആ കരളിലെല്ലാം കുളിരുകൊള്ളും തീ പൊള്ളുന്നുണ്ടടോ. കാമാക്ഷി കമലം മീനാക്ഷി, കാവാലം കടവിൽ കുളിക്കാൻ പോയി. കണ്ണുകളോ മിന്നുന്നു ആയിരം എണ്ണം, അങ്ങനെ കണാകോണിൽ കേൾക്കുന്നു സീൽക്കാരം. കാട്ടിൽ കിടക്കൂലടോ ഫോൻ എന്നൊരു റേഞ്ചടോ, ഹൈ റേഞ്ചിലും ഹൈ റേഞ്ച് അത് മാളോരുടെ ഉള്ളടോ. ചക്കിൽ കുറു ആട്ടുന്നത് പോലാനോടെ ജീവിതം, എണ്ണം വറ്റി തീർന്നാൽ പിന്നെ എന്താനൊരു കാര്യം. ിൽ നാഗപടം നീർത്തുന്നെന്തിനോ, നീർത്തുന്നെന്തിനോ, ഇളക്കി ചടയിളക്കി കേമന്മാരും നിന്നടോ, കേമന്മാരും നിന്നടോ. കാമാക്ഷി കമലം മീനാക്ഷി, കാപാലം കടവിൽ കുഴിക്കാൻ പോയി. കണ്ണുകളോ മിന്നുന്നു ആയിരം എണ്ണം, അങ്ങനെ കണാക്കോണിൽ കേൾക്കുന്നു സീൽക്കാരം. ഒരു കൊമ്പിൻമേൽ എത്തണം, ഒരു പത്ത് മൈൽ ഒച്ചി നിന്ന് ഹൈ സ്പീഡിൽ പോവണം. ചുക്കി ഉണങ്ങി ചത്തു മുളയ്ക്കാൻ അർക്കാനയ്യ മോഹം. ഇദ്ദേഹത്തിന്റെ കാമും നീരും പോയാൽ കാര്യം സങ്കടം. സൂചി കുഴയിലൂടെ മാമലയും നേറുമോ, മഴവിൽ കണ്ടുപോരിൻ അമ്പുമായി പോകണോ. ചുരിക തുമ്പുകൊണ്ടാൽ വിരലിൽ മുറി വിരിഞ്ഞാൽ കരയാൻ നിൽപ്പവനോ വിജയമില്ലടോ. ഒളിമരവിൽ നാഗപടം നീർത്തുന്നെന്തിനോ, നീർത്തുന്നെന്തിനോ, ഇളക്കി ചടയിളക്കി കേമന്മാരും നിന്നടോ, കേമന്മാരും നിന്നടോ. കാമാക്ഷി കമലം മീനാക്ഷി, കാവാലം കടവിൽ കുളിക്കാൻ പോയി. കണ്ണുകളോ മിന്നുന്നു ആയി.
ആയിരം എണ്ണം അങ്ങനെ കാണാ കോണിൽ കേൾക്കുന്നു സീൽക്കാരം. നിന്റെ ചേട്ടൻ ഫോൺ ചെയ്യടാ. ഹലോ അർജുൻ, എന്താടാ? എടാ, സ്വപ്നയും അഞ്ജലിയും കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നു. ഇവരെ കൊല്ല നമുക്ക്. ഇവനെ കൊല്ലുന്നത് ആവശ്യമില്ലാത്തതാ. വിളിച്ചോണ്ടോടാ. വാടാ. ഇവനാന്നോടാ നമ്മുടെ ആൾക്കാരെ കൊന്നത്. അതെ ഭായ്, ഇവൻ തന്നെ അവരെ കൊന്നിരിക്കുന്നത്. റഷീദ് എവിടാടാ? സ്വപ്ന എവിടെയാണെന്ന് പറ. അവൾ വരെ ഇങ്ങോട്ട് കൊണ്ടുപോടാ. എന്താടാ നിന്റെ അനിയൻ? ഏയ്, മര്യാദയ്ക്ക് എന്റെ അനിയനെ വിട്ടേക്ക്, ഇല്ലെങ്കിൽ ഇവര്. അനിയ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ. എന്താടാ ചോദിച്ചപ്പോ തന്നെ പറഞ്ഞു വിട്ടത്? ഇപ്പൊ ഇവളെ ഞാൻ കൊല്ലാൻ പോവുകയാണ്. അവനെ കൊല്ലാൻ വേണ്ടി മൈൻഡില് ഫിക്സ് ചെയ്തതിനു ശേഷം അവന് വിട്ടിരിക്കുന്നേ. നിനക്ക് അത്രക്ക് ഈസി ആയിട്ട് കൊല്ലാൻ സാധാരണ തെരുവ് റോഡി ഒന്നും അല്ല ഞാൻ. ഈസ്റ്റ് ടു വെസ്റ്റ്, നോർത്ത് ടു സൗത്ത്, എല്ലാ സ്റ്റേറ്റും അടക്കി ഭരിക്കുന്ന ഭായ് വിക്രം ഭായ്. വിക്രം ഭായാലും അവന്റെ അച്ഛനായാലും ശരി, ഇന്ന് അവന്റെ കഥ കഴിഞ്ഞു. നീ എണ്ണിയിരുന്നോ? നിന്റെ ഓരോരുത്തരെയും നിന്റെ മുന്നിൽ വെച്ച് തന്നെ കൊന്നു തീർക്കും. അടിച്ച് കൊല്ലടാ അവനെ. നിന്റെ ചേച്ചിയെ കൊന്നതുകൊണ്ട് നീ വന്നു. നിന്നെ കൊന്നാൽ ആരാടാ വരാൻ വന്നത്? എടാ, നീ ആയിരുന്നോ എന്റെ കൂടെ നിന്ന് എനിക്ക് ദ്രോഹം ചെയ്തോ നീ? ഈ ദേശത്ത് നീതിന്യായ വ്യവസ്ഥ എത്ര ഉണ്ടെങ്കിലും അതിന്റെ യഥാർത്ഥ ഉദ്ദേശം ഒന്ന് തന്നെയാണ്, തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കണം. ഇന്ത്യയിൽ 70% യുവാക്കളാണ് ഉള്ളത്. അവർ വിചാരിച്ചാൽ ചരിത്രം തന്നെ മാറ്റി എഴുതാൻ സാധിക്കും, അതായത് ഒരു പുതിയ ചരിത്രം ഉണ്ടാക്കാൻ സാധിക്കും. തെറ്റ് ചെയ്തവൻ ഒരുപക്ഷെ നിയമത്തിൽ നിന്നും രക്ഷപ്പെടും, നീതി ദേവതയുടെ കണ്ണുകളെ കെട്ടാൻ സാധിക്കും. പക്ഷേ ഇതുപോലുള്ള യുവാക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല.
ഇവർക്കുണ്ടായ ഈ ധൈര്യം എല്ലാവർക്കും ഉണ്ടാകണം. നമ്മുടെ മാതൃരാജ്യം തലയുയർന്നു നിൽക്കണം. മേരാ ഭാരത് മഹാൻ.